എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രചോദനയുടെ ബുക്ക് ക്ലബ് 39-ാമത്തെ പുസ്തകത്തിന്റെ ഡിസ്കഷൻ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണുകൾ തുറന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരു വിഷ്വൽ സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള മോടെന്നെ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളായും ജന്മബന്ധുവായിടണേ, ജാതി ഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിൽ നിറയണമേ. രാജശ്രീ മാമിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അഫർമേഷൻ ആണ് നമ്മുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്ങിന്. അത് തീർച്ചയായിട്ടും ഉപകരിക്കും. ഇന്ന് പിപിടി എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രഷ്യസാണ്. ഈ ഒരു പ്രചോദനയുടെ 5 വർഷത്തെ ജേണി, 39-ാമത്തെ ബുക്ക് കളക്ടർ ഡ്രോ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൻ്റെ ഓദർ തന്നെ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ബുക്ക് ക്ലബിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് അവർ ചീഫ് ഗസ്റ്റ്, ഐ ഇൻവൈറ്റ് ടു ദിസ് പ്രോഗ്രാം. പ്രചോദന എന്ന് പറയുന്ന ബുക്ക് ക്ലബിലെ ഈച്ച് ആൻഡ് എവ്രി മെമ്പറാണ് നമ്മളെ ഒരുപാടധികം അവരുടെ തന്നെ പെർസെപ്ഷൻ നമ്മളിലേക്ക് എത്തിച്ച് ഈ ഒരു ബുക്ക് ക്ലബ് എന്ന ആശയത്തെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും പ്രചോദനയുടെ സ്ട്രോങ്സ്റ്റ് പില്ലർ ബുക്ക് ക്ലബ് തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. സോ ഐ വെൽക്കം ഈച്ച് ആൻഡ് എവ്രി പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സ്, കൂടാതെ പ്രചോദന കമ്മ്യൂണിറ്റി, അവർ ഫാമിലി, എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു ഡോക്ടർ കെ.വി. പൗലോസ്, നമ്മുടെ ആലിസ് മാഡത്തിന്റെ ഹസ്ബൻഡ്, എ മാൻ ഓഫ് ബുക്ക് ആൻഡ് അക്കാഡമിക്സ് എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. പണ്ടത്തെ കാലത്ത് കരിയർ ഗൈഡൻസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എല്ലാവർക്കും ഒരു അക്കാഡമിക്സില്
ഒരു ഓറിയന്റേഷൻ കൊടുത്ത് ഒരുപാടധികം വിദ്യാർത്ഥികളുടെ ഗുരുവായി പുസ്തകങ്ങളിലൂടെ ചുറ്റുമുള്ളവർക്കും വെളിച്ചമേകിയ ഒരു വ്യക്തിയാണ്. പ്രചോദനയ്ക്ക് എന്നും ഡോക്ടർ കെ വി പൗലോസ്, നമ്മുടെ സ്വന്തം പൗലോസ് സാറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. കാരണം പ്രചോദനയുടെ ഓരോ വർക്ക്ഷോപ്പ് കണ്ടന്റിലും സാർ മേടിച്ചു വെച്ച പുസ്തകങ്ങൾ അത് ഒരുപാടധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആലിസ് മാമിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ ഫ്രെഡ് ഫാക്ടർ അതിലൊന്നു മാത്രമാണ്. അപ്പോ പ്രചോദന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ആദരാഞ്ജലികളും സമർപ്പിക്കുന്നത്. നോളേജ് ഈസ് പവർ എന്ന് ജീവിച്ച് കാണിച്ച ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഫ്രണ്ട് ഫാക്ടർ എന്ന മുഖം ഓർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. 2004 എഴുതിയ ഒരു പുസ്തകം സാറ് മേടിച്ചു വെച്ച് ആലിസ് മാമിലൂടെ പ്രചോദന കമ്മ്യൂണിറ്റി തിരിച്ചറിഞ്ഞ ഫ്രണ്ട് ഫാക്ടർ. ഹൗ പാഷൻ ഇൻ യുവർ വർക്ക് ആൻഡ് ലൈഫ് ക്യാൻ ടേൺ ദ ഓർഡിനറി ഇൻ ടു എക്സ്ട്രാ ഓർഡിനറി എന്ന് ഒരു പോസ്റ്റ്മാൻ എങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി 2024 നമ്മൾ ഒരു കണ്ടോളൻസസ് പറയുമ്പോൾ ഓർക്കുന്ന തലത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ വിചാരിക്കുമ്പോൾ അബ്ദുൽ കലാം സാർ ആണെങ്കിലും അതെ, മഹാത്മാഗാന്ധി ആണെങ്കിലും അതെ, യേശുക്രിസ്തു ആണെങ്കിലും അതെ, ഇവരെല്ലാം മരിച്ച് മൺമറഞ്ഞ് പോയിട്ടും അനുദിനം നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനെ നർച്ചർ ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ സാറിന്റെ ഈ ഒരു പുസ്തകത്തിനോടുള്ള സ്നേഹം നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഈ ഫ്രണ്ട് ഫാക്ടർ നമുക്ക് ഓരോരുത്തർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് നമുക്ക് സാറിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ടു റിമൈൻഡ് യു ദ ഫോർ പ്രിൻസിപ്പിൾസ് ടു ബിക്കം എ ഫ്രണ്ട്, എവ്രി വൺ മേക്ക് എ ഡിഫറൻസ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഏതൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഇസ് യുണീക്ക് ആൻഡ് സക്സസ് ഇസ് ബിൽഡ് ഓൺ റിലേഷൻഷിപ്പ്. നോ, നമ്മൾ പറയും ആം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ദാറ്റ് ഇസ് എ ഗ്രേറ്റസ്റ്റ് മിത്ത് എന്നുള്ളത് ഫ്രെഡ് ഫാക്ടർ വായിച്ച് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പ്രചോദനം എപ്പോഴും പറയുന്ന പോലെ അവർ നെറ്റ്വർക്ക് ഇസ് അവർ നെറ്റ്വർക്ക്. റിലേഷൻഷിപ്സ് ഇല്ലാതെ നമുക്ക് സക്സസും സാറ്റിസ്ഫാക്ഷനും ലഭ്യമല്ല എന്നുള്ള രണ്ടാമത്തെ പ്രിൻസിപ്പിളും. കണ്ടിന്യൂസ്ലി ക്രിയേറ്റ് വാല്യൂ ഫോർ അതേഴ്സ് വിത്തൗട്ട് സ്പെൻഡിങ് എ പെന്നി. ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫില് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ടൈം ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലപ്പെട്ട സമയം പ്രചോദന കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഈ ഒരു ഒരു മണിക്കൂർ മാറ്റിവെച്ചതിലും നമുക്ക് ഓരോരുത്തർക്കും നന്ദി തന്നെയാണ് പറയാനുള്ളത്. ഫോർത്ത് പോയിന്റ്, അതിലൂടെ വ്യക്തമാവുന്നത് നിങ്ങളിൽ ഓരോരുത്തരും ഒരു ഫ്രണ്ട് ആണെന്നാണ്. കോൺസ്റ്റന്റ്ലി റീ ഇൻവെന്റ് അവേഴ്സൻ. ഈ നാല് പ്രിൻസിപ്പിള് എന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഫ്രണ്ടിനെ നിലനിർത്തി കൊണ്ടുപോവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് പ്രചോദനയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള പൗലോ സാറിന് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ. നമ്മുടെ മനസ്സിൽ എന്നും എന്നും ഓർമ്മയായി സാർ ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നൗ, പ്രചോദനയുടെ 5 വർഷത്തെ ജേണി നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ആവതാവാത്തതെന്നില്ല ഒന്നുമേ, അചഞ്ചലമായ ഈ ചിന്തയാണ് ജീവിതത്തിന് മുന്നോട്ടുള്ള പ്രചോദനം എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്കത് സാധിക്കും. മാനസിക പിരിമുറുക്കം ആദിയിൽ നിന്നാണ് വ്യാധി ഉണ്ടാവണേന്ന് പറയും. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് അവർ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇസ് ടു ക്രിയേറ്റ് ഇംപ്ലിമെന്റേഴ്സ്. അവയർനെസ് പ്രസീഡ്സ് ചേഞ്ച്, ഇംപ്ലിമെന്റേഷൻ പ്രസീഡ്സ് ട്രാൻസ്ഫോർമേഷൻ. മറ്റൊരാൾക്ക് പുറത്തുനിന്ന് നൽകാൻ സാധിക്കുന്നത് അവയർനെസ് മാത്രമാണ്. അത് എങ്ങനെ നമ്മൾ ഓരോരുത്തരും ഉള്ളിലേക്ക് എടുത്ത് ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നു എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്.
കിട്ടുന്ന അവയർനെസ് എഫേർട്ട് ഇട്ട കമ്മിറ്റ്മെന്റോടുകൂടി എൻവയോൺമെന്റൽ കണ്ടീഷനിങ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് വി ആർ കേപ്പബിൾ ഓഫ് ദാറ്റ് എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മിഷൻ. ഫോർ ദാറ്റ് നമ്മൾക്ക് അറിയണം ഞാൻ ആരാ, എന്റെ സ്ട്രെങ്ത് എന്താ, എന്റെ ലിമിറ്റേഷൻസ് എന്താ. ഞാൻ എന്നെ ആദ്യം തിരിച്ചറിയണം, എന്റെ ചുറ്റുമുള്ളവരെയും തിരിച്ചറിയണം, അവരെ മനസ്സിലാക്കണം. ആ നോയിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും നടത്തിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡാപ്റ്റേഷൻ സാധ്യമാകുള്ളൂ. അഡാപ്റ്റേഷൻ സാധ്യമാകണമെങ്കിൽ നമുക്ക് വൾണറബിലിറ്റി വേണം, ഫ്ലെക്സിബിലിറ്റി വേണം. ദാറ്റ് കംസ് ഫ്രം ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിക്ക്, ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ആ വൾണറബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റി വരൂ. അല്ലാന്നാണെങ്കിൽ നമുക്ക് എവിടേക്കും ഒരു ഇൻസെക്യൂരിറ്റി നമ്മൾക്ക് ഫീൽ ചെയ്യും. അത് ആ കൺസേൺ ആണ്, ആ ആദിയാണ് നമ്മളെ വ്യാധിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതില്ലാതിരിക്കാൻ നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞ്, നമ്മളെ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ ആ ഒരു സറണ്ടർ ടു അവർ ഗുരുസ്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ, വീഴുമ്പോ കൈ ഉയർത്താൻ ചുറ്റും ആൾക്കാരുണ്ടാകാനായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് ഹ്യൂമിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. എങ്കിൽ മാത്രമേ നമുക്കൊരു അപ്രോച്ചബിൾ പേഴ്സൺ ആവാൻ പറ്റുള്ളൂ, നമുക്ക് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രചോദനയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോളേജ് മാത്രമാണ്. ആ നോളേജ് നിങ്ങൾ എത്രത്തോളം എഫേർട്ടും കമ്മിറ്റ്മെന്റും എൻവയോൺമെന്റൽ കണ്ടീഷനിങ്ങും ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് ആ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നു, ഹൗ യു ക്രിയേറ്റ് ഇൻഫർമേഷൻ ഫ്രം ദാറ്റ്, ദാറ്റ് ഇസ് യുവർ വിസ്ഡം. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നോളേജ് ഡോട്ട്സ് ആഡ് ചെയ്യാൻ മാത്രമേ പ്രചോദനയ്ക്ക് സാധിക്കുന്നുള്ളൂ എന്ന ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, വി ആർ ജസ്റ്റ് ഇവന്റ്സ് ഇൻ യുവർ ലൈഫ്. ഈ ഇവന്റ്സിനോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ അനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും ഔട്ട്കം കിട്ടുന്നത്. ബെറ്റർ ഔട്ട്കം കിട്ടണമെങ്കിൽ വി നീഡ് ടു ചേഞ്ച് അവർ റെസ്പോൺസസ്. അവർ നെറ്റ്വർക്ക് ഇസ് അവർ നെറ്റ്വർക്ക്. ഈ 5 വർഷത്തെ ജേർണിയിൽ നമ്മുടെ കണക്ഷൻസും നമ്മുടെ കൊളാബറേഷൻസും നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി, കമ്മിറ്റഡ് ആയിട്ട് വി ആർ പ്രൊവൈഡിങ് സർവീസസ്. അതിന്റെ ഒരു ഷോർട്ട് ഫോർമാറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രചോദനം ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം ഞങ്ങൾ തുടങ്ങിയത് ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയെന്നാണ്. അതിൽ നിന്ന് ഡെയിലി ഇൻസൈറ്റ്സ്, ആ അവയർനെസ് സെഷൻസിൽ നിന്ന് ഞങ്ങൾ ഹാബിറ്റ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യണം, വി നീഡ് ടു ഹാവ് എ ലയൺ ആറ്റിറ്റ്യൂഡ് എന്ന ഹാബിറ്റ് ബിൽഡിംഗ് വർക്ക്ഷോപ്പിലേക്കും, പിന്നീട് 10 ലൈഫ് സ്കിൽസിലേക്കും, കൂടാതെ 2021 മുതൽ ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ഒരു ആശയം, താലിസ് നടത്തിന്റെ മോള് സാറയാണ് നമുക്ക് ആ ഒരു ആശയം പറഞ്ഞ്, നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി റീഡിംഗ്, റീഡ് തിങ്ക് ആസ് പെർ ഗ്രോ എന്നതിൽ നിന്ന് നമ്മൾ ഇൻസൈറ്റ് ഉൾക്കൊണ്ടു തുടങ്ങി. കൂടാതെ ഒട്ടനവധി സെൽഫ് മാസ്റ്ററി വർക്ക്ഷോപ്സ് 50-ൽ പരം നമ്മള് ബാച്ചുകൾ ചെയ്തു തീർത്തതാണ്. അതിൽ ഡയമണ്ട് എൻഡ്യൂറൻസ്, അഗെയിൻ ആ ഡയമണ്ട് എൻഡ്യൂറൻസ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിന്റെ കണ്ടന്റും നമ്മുടെ പൗലോ സാറിന്റെ കളക്ഷൻ ഓഫ് ബുക്സിൽ നിന്ന് ആലിസ് മാഡം തിരഞ്ഞെടുത്ത് നമ്മൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. നോയിങ് ആൻഡ് എംപവറിങ് യുവർ സെൽഫ്, വെൽത്ത് മാസ്റ്ററി, ഹങ്കർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കൂടാതെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആർട്ട് ഓഫ് ലവിങ് അവർ സെൽഫ്, അതാണ് നമ്മളിപ്പോൾ മറന്നു പോകുന്നത്. ദ ഫ്ലൈ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആശയമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അത് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ ബ്രോഷേഴ്സ് ലഭ്യമാകും. വി നീഡ് ടു ലവ് അവർ സെൽഫ് ഫസ്റ്റ്, ലിവിങ് അവർ വാല്യൂസ് എവ്രി ഡേ. ആ വാല്യൂ സിസ്റ്റം ബിൽഡപ്പ് ചെയ്യാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദ ഓൺലി പേഴ്സൺ ദാറ്റ് ക്യാൻ സേവ് യു ഇസ് യു. അതിനായി തീർച്ചയായിട്ടും നമ്മുടെ ജനറ്റിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ വി ആർ അവർ ചോയ്സസ് എന്ന് പറയും. ജെയിംസ് ക്ലിയറിന്റെ ചോയ്സ് തിയറിയാണ് പ്രചോദനം തുടങ്ങിയ കാലം മുതൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ബയോ, സൈക്കോ, സോഷ്യൽ, എക്കണോമിക് ഫാക്ടേഴ്സിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആകാം, അതിന് വി നീഡ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. നമ്മൾ ഓൾഡ് ക്രോനെ പോലെ കല്ലിട്ടിരുന്നാൽ പോരാ, വി നീഡ് ടു ഇംപ്രൂവ്, വി നീഡ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. അതിന് നമ്മൾ നോളേജ് സീക്ക് ചെയ്തേ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ഒരുപാടധികം ഫ്രീ സെഷൻസ്, കാരണം പാരന്റിങ് ഇസ് എ ബേസ് എന്ന് മനസ്സിലാക്കി 12 മാസം 12 ടിപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. കൂടാതെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്
ഇമോഷണൽ മാനേജ്മെന്റ് വേരിയസ് സ്പീക്കേഴ്സ് നമുക്ക് ഇൻസൈറ്റ് ടോക്സ് പ്രസന്റ് ചെയ്തു തന്നു. കൂടാതെ കഴിഞ്ഞ 2 വർഷങ്ങളായി മെന്റൽ ഹെൽത്ത് ഡേ നമ്മൾ 10 ദിവസം 10 പ്രോഗ്രാംസ് ആയിട്ട് ചെയ്യാറുണ്ടായി. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ബഹുജനം പലവിധമാണ്. ആ ഡിഫറെന്റ് പെർസെപ്ഷൻസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വി ഡോണ്ട് സീ തിങ്സ് ആസ് ദേ ആർ, വി സീ തിങ്സ് ആസ് വി ആർ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ അത് വഴിയാണ് ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ആ പെർസെപ്ഷൻസിന് റിഫൈൻ ചെയ്യാൻ, റീട്യൂൺ ചെയ്യാനുള്ള സജഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നോളേജ് നമ്മൾ നമ്മുടെ ചുറ്റുന്നും നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കണം. ആ അഡാപ്റ്റബിലിറ്റി സ്കില്ല് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷനിലുള്ള സജഷൻ. അതിന് സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ കോപ്പപ്പ് ചെയ്യാനും ആ കോപ്പപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിഹേവിയർ ഓർ വേർഡ്സ് അത് തിങ്ക് ചെയ്ത് സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ 3S സസ്റ്റൈനബിൾ, സയന്റിഫിക് ആൻഡ് സെൻസിബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമുക്ക് ആക്ട് ഔട്ട് ചെയ്യാൻ പറ്റിയാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഹാപ്പിനെസ് ഇൻസൈഡ്. എല്ലാവരും ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ? ബട്ട് വി ഹാവ് ഫിയർ. ആ ഒരു ഫിയറും ഇഗ്നോറൻസും കൂടിയാണ് നമ്മളിൽ നിന്ന് ആ ഒരു ഹെയ്റ്റ് എന്ന് പറയുന്നത്. അത് ക്രിറ്റിസിസം ആയിട്ടും കമ്പാരിസൺ ആയിട്ടും കംപ്ലെയിൻ ആയിട്ടും വരാം. That is coming from our fear and ignorance. അതിൽ നിന്നൊരു മാറ്റം വരുത്തി വലിയൊരു ലോകം നന്നാവാൻ നമ്മൾ ഓരോരുത്തരും നന്നാവുക. നമ്മുടെ റെസ്പോൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന ആത്മവിശ്വാസത്തോടെ നമ്മളിൽ ഒരു വ്യത്യാസം വരുത്താൻ വളരെ ചുരുങ്ങിയ ഒരു 5 ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. തിങ്ക് ബിഫോർ വി ആക്ട്, 5 സെക്കൻഡ് റൂൾ. ഇതും നമ്മൾ മെൽ റോബിൻസിന്റെ ഒരു ബുക്കിൽ നിന്ന് വായിച്ച് 5 വർഷങ്ങളിലായി ഞങ്ങൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പ്രശാന്ത് സാർ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ആർ കണ്ടിന്യൂയിങ്. വെൽക്കം സർ. തിങ്ക് ബിഫോർ വി ആക്ട്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു മെന്റൽ വെൽബീയിങ് കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു 5 സെക്കൻഡ് റൂൾ ആണ് പറയുന്നത്. വി നീഡ് ടു തിങ്ക് ബിഫോർ വി ആക്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ടി സ്റ്റാൻഡ്സ് ഫോർ. നമ്മൾ ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ 5 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ഈസ് ഇറ്റ് ട്രൂത്ത്ഫുൾ ആണോ, ഹെൽപ്ഫുൾ ആണോ, ഇൻസൈറ്റ്ഫുൾ ആണോ, നീഡ്ഫുൾ ആണോ, ആ ഈ 4 സെക്ടറിലും വരുന്ന കാര്യം നമ്മളൊരു കൈൻഡ്നെസ്സോട് കൂടിയാണോ പറയുന്നത് എന്നൊരു 5 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ചിന്തിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു പീപ്പിൾ മാഗ്നറ്റ് ആവാനും സാധിക്കും. നമുക്ക് നമ്മുടെ മെന്റൽ വെൽബീയിങ്ങും നമ്മുടെ ചുറ്റുമുള്ളവരുടെ വെൽബീയിങ്ങും സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് കൊലാബറേഷനും ആ ഒരു ഹ്യൂമനിസ്റ്റിക് ആട്രിബ്യൂട്ട്സും നമ്മൾ നിലനിർത്തിയാൽ മതി. അതിന് ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ്സ്. Don't take anything personally. Don't make any assumptions. And always try to do your best. Our confidence in dialogue. Try to respect yourself first. നമുക്ക് നമ്മളോട് ഒരു റെസ്പെക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മെന്റൽ വെൽബീയിങ് സാധ്യമാണ്. WHO പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് വേർ ദ ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ ഓൺ എബിലിറ്റീസ്. നമ്മൾ നമ്മുടെ ഓൺ എബിലിറ്റീസ് അറിയാത്തതാണ് പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സിന് കാരണം. ആ ഒരു പൊട്ടൻഷ്യലും ഡിമാൻഡും കൂടെ മാച്ച് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് കൺസേൺസ് വരുന്നത്. സോ നമ്മൾ ആദ്യം നമ്മുടെ ഓൺ എബിലിറ്റീസ് തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്ട്രെസ്സസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ വി ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി. അങ്ങനെ സാധിക്കുന്ന ഓരോരുത്തർക്കും വി ആർ ഏബിൾ ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ ടു ഹിസ് ഓർ ഹർ കമ്മ്യൂണിറ്റി. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാനായിട്ട് നമുക്ക് ഇഫ് വി ആർ ഏബിൾ ടു സീക്ക് ഹെൽപ്പ് ഇൻ ദ കറക്റ്റ് ടൈം പ്രചോദന ഇസ് ഹിയർ ടു പ്രൊവൈഡ്.
ദാറ്റ് മെന്റൽ വെൽബീയിങ് ഈ 5 വർഷത്തെ ജേർണിയിൽ വി ആർ ഗ്രേറ്റ്ഫുൾ ടു അവർ ഫാമിലി, അവർ മെന്റോഴ്സ്, അവർ ഫ്രണ്ട്സ്, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാടധികം പാർട്ടിസിപ്പൻസ്, കൂടാതെ പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിന് ഒരുപാടധികം ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കൂടാതെ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു ബോർഡത്തിൽ നിന്നാണ് പ്രചോദന എന്ന് പറയുന്ന ഈ ഒരു ആശയം നിങ്ങൾക്ക് ഓരോരുത്തരിലേക്കും 50-ൽ പരം വർക്ക്ഷോപ്പുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇൻഎവിറ്റബിൾ തിങ്. അത് ആ ഒരു ചേഞ്ചിനോട് നമ്മുടെ ചോയ്സസ് എന്താണ് എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഇഫ് യു ആർ സ്റ്റാഗ്നൻ്റ് നമുക്ക് ഒന്നും വേറെ ആർക്കും, നമ്മൾ നന്നാവണമെങ്കിൽ നമുക്കേ നന്നാവാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമേ നമ്മുടെ നന്മയിൽ ആഴ്ന്നു മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ബലം ഒരെണ്ണമേ വേണ്ടൂ, ദാറ്റ് ഇസ് മനോബലം. എക്സസൈസ് ആണ് നമ്മുടെ ബോഡിക്ക് എന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇസ് ഡെഫിനറ്റ്ലി എ നർച്ചറിംഗ് ഫാക്ടർ ടു അവർ മെന്റൽ വെൽബീയിങ്. വിത്ത് ദാറ്റ് നോട്ട് വി കൺക്ലൂഡ് ദ ജേർണി ഓഫ് 5-year journey ഓഫ് പ്രചോദന. നൗ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പ്രശാന്ത് സാറിൽ നിന്ന് കേൾക്കാനാണ്. സോ ഹിയർ ഐ ഇൻട്രൊഡ്യൂസ് ബിഫോർ യു കളക്ടർ ബ്രോ, എ മൾട്ടി ടാലന്റഡ് പേഴ്സൺ ടേണിംഗ് ദ ഓർഡിനറി ഇൻ ടു എക്സ്ട്രാ ഓർഡിനറി. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രെഡ് എന്ന് പറയുന്നത് ഓർഡിനറി കഴിവുള്ള ഒരു വ്യക്തിയെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നതാണെങ്കിൽ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കമ്പാഷൻ ഇൻ ഹിസ് വർക്ക് ആൻഡ് ലൈഫ് ആണ് ഈ ഒരു കളക്ടർ ഡ്രോ എന്നൊരു ടെർമിനോളജി തന്നെ, ഒരു മോണിക്കർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാടധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം പങ്കെടുക്കാനും. ഈ 39th ബുക്ക് നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓർഡർ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രചോദനയിലെ ഈച്ച് ആൻഡ് എവ്രി മെമ്പറിന് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഈ ഒരു ഡിസ്കഷനിൽ സാറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഈ ഒരു ക്ഷണം സ്വീകരിച്ച സാർ ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ഒരുപാടധികം നന്ദി അറിയിക്കുന്നു. വിത്ത് ദാറ്റ് നോട്ട് ഐ വെൽക്കം യു സർ. ഹി ഈസ് ഹെയിലിംഗ് ഫ്രം തലശ്ശേരി, ഗ്രൂ അപ് ഇൻ ട്രിവാൻഡ്രം, ലോ ഗ്രാജുവേറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേരള വിത്ത് ഫസ്റ്റ് റാങ്ക്, യു പി എസ് സി എക്സാമിൽ 4th റാങ്ക് ഹോൾഡർ ആണ്. കൂടാതെ സർ ടൂറിസം, എക്സൈസ്, ടാക്സേഷൻ, റോഡ്, വാട്ടർ സപ്ലൈ, ഷിപ്പിംഗ്, എനർജി, സ്കിൽ ഡെവലപ്മെന്റ്, ട്രൈബൽ വെൽഫെയർ, വേൾഡ് ബാങ്ക് പ്രോജക്ട്സ്, ജലനിധി, KSTP, വേൾഡ് ബാങ്ക് പ്രോജക്ട്സ് ആയിട്ടുള്ള ജലനിധിയും KSTP ആണ് സർ ഹെഡ് ചെയ്ത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യം. ഇനി എന്തുകൊണ്ടായിരിക്കാം സാറിനെ കളക്ടർ ഡ്രോ എന്ന് വിളിക്കുന്നത്? കോഴിക്കോട് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന സമയത്ത് സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടും ഒരു പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ഇൻ ഗവർണൻസ് ചെയ്തതിനാണ് നമ്മൾ കളക്ടർ ഡ്രോ എന്ന ടെർമിനോളജി കണ്ടിരിക്കുന്നത്. ഹി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻ സുലൈമാനി ടു ഇറാഡിക്കേറ്റ് ഹംഗർ അണ്ടർ ദ അംബ്രല്ല പ്രോജക്ട് നെയ്ഡ് കമ്പാഷനേറ്റ് കോഴിക്കോട്. ഇന്റർനാഷണൽ ടൂറിസം ബോർഡ് ബെർലിൻ ചൂസ് ഇറ്റ് ആസ് വൺ ഓഫ് ദ 50 ഇൻസ്പിറേഷണൽ പ്രോജക്ട്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ്. കൂടാതെ അതേ പ്രോജക്ടിന് ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ ആൻഡ് ഫ്രെഡറിക് ന്യൂമൻ ഫൗണ്ടേഷൻ സെലക്ടഡ് ഇറ്റ് ഫോർ സോഷ്യൽ മീഡിയ എംപവർമെന്റ് അവാർഡ്. ഇസ് കൺസിഡേർഡ് ആസ് എ പയനിയർ ഇൻ സോഷ്യൽ മീഡിയ ഫോർ ഗവർണൻസ് ഇൻ ഇന്ത്യ ആൻഡ് ആൻ എക്സ്പേർട്ട് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. ഹാസ് എ ഫൗണ്ടർ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് പ്രോജക്ട് ഇൻ ഊര് ഇൻ വയനാട്. ഹാസ് എ ഫൗണ്ടിംഗ് സിഇഒ ഓഫ് ഉന്നതി, എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി പ്രൊവൈഡിംഗ് ലൈവ്ലിഹുഡ് ആൻഡ് സ്കോളർഷിപ്സ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ യൂത്ത്. ആൻ അവിഡ് ഫിലിം ബബ്. അത് പുസ്തകം വായിച്ച ഓരോരുത്തർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. സാറിന്റെ ഓരോ പ്രൊജക്റ്റും ഓരോ സിനിമാ പേരുകളായിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഹി ഹാസ് കോ സ്ക്രിപ്റ്റഡ് മലയാള മൂവീസ്, ഡയറക്ടഡ് ഷോർട്ട് ഫിലിംസ്, ഡോക്യുമെന്ററീസ് ആൻഡ് മ്യൂസിക്കൽസ് ആൻഡ് ആക്ടഡ് ആസ് വെൽ. ഹാസ് ഷോർട്ട് ഫിലിം ദൈവഗണം വാസ് പ്രീമിയർഡ് അറ്റ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഇൻ 2018. He has also acted in Malayalam movies. His recent documentary Fragments of the Gods is a powerful statement on bonded labor. He writes in Malayalam and English with equal ease, and his articles have been widely published. He is the author of the bestseller Collector Bro, Life Boy, and the bestseller now, The Bro Sami Kathagan. He has also served as a speaker at various academic and developmental forums, including the UN University Board, IIT, IIM, IRMA, and LBSNAA, etc. This is the official introduction of our speaker.
ഈ പ്രചോദനയുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റിംഗ് ബിഫോർ യു എ ഫ്രണ്ട് എ മൾട്ടി ടാലന്റഡ് പേഴ്സൺ ടേണിംഗ് ദ ഓർഡിനറി ഇൻ ടു എക്സ്ട്രാ ഓർഡിനറി. നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഇസ് ഫ്രണ്ട് ഫാക്ടർ എന്നുള്ളത്. അതിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫൈൻഡിങ് ഏബിൾ ഫ്രണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്നതിൽ കൂടുതൽ ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ കൊണ്ട് ഒരു നീരസവും ഇല്ലാതെ അവരെ കൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്റെയും കൂടെ ജോലിയാണെന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. ആൻഡ് ഫൈൻഡിങ് ഏബിൾ ഫ്രണ്ട്സ്, ആർ സ്റ്റാൻഡ്സ് ഫോർ റിവാർഡ് ആഡിങ് വാല്യൂസ്. ആൻഡ് ഓഫ് കോഴ്സ് ദ മെറ്റാ സ്കിൽ ഓഫ് ദ മില്ലിനിയം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലേൺ, റീലേൺ ആൻഡ് അൺലേൺ. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ മാച്ച് ചെയ്ത് ഒരു ഡെമോൺസ്ട്രേറ്റർ, ഒരു ഇംപ്ലിമെന്റർ ആണ് സാർ. എ പേഴ്സൺ ഹു പ്രാക്ടീസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് വാല്യൂ ക്രിയേഷൻ. ഫ്രെഡിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആൻ എക്സ്ട്രാ ഓർഡിനറി ജേർണലിസ്റ്റ് ആണ് ഫ്രെഡ് ആണ് പ്രശാന്ത് സാർ. വിത്ത് ദാറ്റ് നോട്ട് ഐ ഇൻട്രൊഡ്യൂസ് ബിഫോർ യു പ്രശാന്ത് നായർ IAS. ഹി ഈസ് നൗ സ്പെഷ്യൽ സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. വിത്ത് ദിസ് നോട്ട് I invite you to Prachodana Book Club. Thank you. Am I audible? Yes, sir. Yeah, thank you. First of all, ഈ പറഞ്ഞോട്ട് ചെറിയൊരു പനിയൊക്കെ അടിച്ച് ഒന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അവശതയുണ്ട്. ക്ലിയർ അല്ല? Yes, കേൾക്കാം സർ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ആ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു അവശതയിൽ ആയതുകൊണ്ട് അതിൻ്റെതായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഇന്ന് ഇത് ഐ നോ ദറ്റ് ഇറ്റ്സ് ഓൾറെഡി ഫിക്സ്ഡ് അത് ഈ ഡേറ്റ് ഒക്കെ, അതുകൊണ്ടാണ് മാറ്റി വെക്കാൻ റിക്വസ്റ്റ് ചെയ്യാതിരുന്നത്. എനിവേ, താങ്ക് യു. വളരെ എന്താ പറയാ, അർഹത അറിയിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വളരെ നല്ല വാക്കുകൾ പറഞ്ഞതിനും ഇത്രയും മനോഹരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും ഒക്കെ താങ്ക് യു. പ്രചോദനയുടെ ഈ പ്രവൃത്തികൾ, ഒരു ആക്ടിവിറ്റീസ്, ഐ തിങ്ക് ഒരു ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ഇൻട്രാക്ഷൻ പരമാവധി സാധിച്ചുകൊണ്ടും കോവിഡ് കാലത്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ ഐ തിങ്ക് ഇതുകൊണ്ട് എത്രയോ പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് യു. ഇതിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ പേർക്ക് മനസമാധാനവും എന്താ പറയാ സന്തോഷവും അതുപോലെ ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ ഒരു പങ്കിട്ട് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ പ്രചോദനയ്ക്ക് ആദ്യം തന്നെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്മയും ആശംസിച്ചുകൊണ്ടട്ടെ. പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ വലിയൊരു എഴുത്തുകാരനായി പോയി എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. പക്ഷേ എഴുതി, അത്രേ ഉള്ളൂ. അത് അതായത് പുസ്തകങ്ങളുടെ ആമുഖങ്ങളിൽ എന്തുകൊണ്ട് എഴുതി, എന്തുകൊണ്ട് ആ പുസ്തകം എഴുതി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പുസ്തകം വായിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു എന്താ വോളണ്ടിയർ റേഡിയോ പ്രഭാഷണം പോലെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലോ കഥയില്ല. എസ്പെഷ്യലി വെൻ യു ഹാവ് ദ ഓപ്ഷൻ ടു ഇന്ററാക്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു ലേശാവശതയിലാണ്. അപ്പൊ അതുകൊണ്ട് ചോദിച്ച് ചോദിച്ച് നമുക്ക് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവാൻ തോന്നുന്നു. സോ മേ ബി വി ക്യാൻ ഓപ്പൺ അപ് ദ ഫോറം ഇഫ് ഇറ്റ്സ് ഓക്കെ. തീർച്ചയായിട്ടും സർ, താങ്ക് യു. ആലിസ് മാം, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് യു. മിസ് യെസ്, ഐ ആം ഹിയർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വായിച്ച് ഓടിയിട്ടത് ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ആണ്. എന്നാലും സാറിന്റെ ബുക്ക് ഞാൻ മൊത്തത്തിൽ തന്നെ വായിച്ചു, എല്ലാം വായിച്ചു. അതിനകത്ത് എന്നെ ഏറ്റവും ടച്ച് ചെയ്ത്, ആസ് എ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം, ആ മാനസികാരോഗ മറ്റേ കുതിരവട്ടത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ഇതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, പലതും ഉണ്ടെങ്കിലും. പിന്നെ ഈ ബുക്കിലുടനീളം ഒരു സൈക്കോളജിയുടെ ഒരു കടന്നുകയറ്റം ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ സാറ് IAS ഓപ്ഷനിലായിട്ട് എടുത്തത് സൈക്കോളജിയാണെന്ന് മനസ്സിലായി. കാരണം ആ ലിസണിങ് തെറാപ്പി ഒക്കെ അത് ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്തിരുന്നു. കാരണം ഒരു സോഷ്യൽ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരായിട്ട് ഇടപെടുമ്പോൾ ഇതൊരു സൈക്കോളജി പഠിച്ചിരിക്കേണ്ടത് അവരുടെ തന്നെയല്ല, സ്കൂളിലെ ഒരു ടീച്ചേഴ്സിന്റെയും കൂടി ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാധാരണ എല്ലാവരും പ്രശ്നങ്ങളായിട്ടാണല്ലോ വരിക നമ്മുടെ അടുത്ത്. സാറിന്റെ അടുത്ത് കളക്ടർ, ഏതൊരു കളക്ടറുടെ അടുത്തും പ്രശ്നങ്ങളാണ് വരിക. അപ്പൊ അവരെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഈ സൈക്കോളജി പഠനം, എന്റെ ആദ്യത്തെ ചോദ്യം അതാണ്,
ഈ സൈക്കോളജി പഠനം സാറ് എങ്ങനെ ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് കമ്പാഷനേറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സൈക്കോളജി പഠനം സാറിന് എത്ര സഹായിച്ചു എന്നുള്ളത് അതൊന്നാമത്തെ. പിന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് പ്രചോദന കോണ്ടാക്ട് ചെയ്തപ്പോൾ, ഉഷ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തപ്പം ഞങ്ങളെ പറ്റി ഒരു പരിചയമില്ല, ഒരു മീഡിയേറ്ററും ഇല്ല നമ്മൾ തമ്മില്. പക്ഷെ എന്നാലും സാറ് പെട്ടെന്ന് അത് സമ്മതിക്കുക എന്ന്, ഞാനും ഉഷയും കൂടി ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉഷയോട് പറയായിരുന്നു നമുക്ക് ഈ പ്രാവശ്യത്തെ നമുക്ക് സാറിനെ എടുക്കാം, സാറ് വരുമെന്ന് ആദ്യം തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കും ഉഷ എന്ന്. അപ്പൊ ഒരു മെസ്സഞ്ചറിൽ ഇട്ടപ്പോ തന്നെ അതിന് റിപ്ലൈ തരികയും അതുപോലെ തന്നെ ഒരു ഞങ്ങളായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാള് അത് സമ്മതിക്കുകയും ചെയ്തത്, അതിന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു എന്നറിയാനായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ പിന്നെ ഒരു റിക്വസ്റ്റ് ആണ് സാറിനോട്, കാരണം ഞാൻ എൻ്റെ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത്, സാർ കേട്ടാൻ സാധ്യതയില്ല, സമയമില്ലാത്ത കാരണം കേൾക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഡോക്ടർ അദീല അബ്ദുള്ളയെ കുറിച്ച്. കാരണം അവര് RDO ആയിരുന്നപ്പോ, കോട്ടുവച്ച് RDO ആയിരുന്നപ്പം ഈ മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ആൻഡ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരമായിട്ടുള്ള കൺസിലിയേഷൻ ടീമിൽ ഞാനൊരു അംഗമായിരുന്നു. അപ്പം ഡോക്ടർ അദീല അബ്ദുള്ളയായിട്ട് ഒരുപാട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം അവർ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണെന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പം സാർ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എറണാകുളത്തുള്ള കുറേ പേര് ഞാനടക്കം അവരെപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കളക്ടർ എന്നുള്ള നിലയിലല്ല, അല്ലാതെ തന്നെ നമ്മൾ പ്രവർത്തിച്ചിരുന്നപ്പം അവിടുത്തെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിലേക്ക് പ്രവർത്തനത്തിന് അത്ര പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെങ്കിലും ഡോക്ടർ അദീല അബ്ദുള്ളയെ കാണുകയാണെങ്കിൽ ഇപ്പോഴും എറണാകുളത്ത് അവരെ, ഫോട്ടുവച്ചി എറണാകുളം, ഞാൻ പെരുമ്പാവൂരാണ് താമസിക്കുന്നതെങ്കിലും ഇവിടുന്ന് ഞാൻ ഫോട്ടുവച്ചി പോയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം ആ എപ്പോഴും അത് അവരെ ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം സാർ ഒന്ന് പറയുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ രണ്ട് ചോദ്യം, ഒന്ന് എന്തുകൊണ്ട് സൈക്കോളജി എങ്ങനെ അഫക്ട് ചെയ്തു എന്നുള്ളതും, പിന്നെ ഞങ്ങൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ സാർ ഇങ്ങനെ എന്തുകൊണ്ട് പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്നുള്ളത്. താങ്ക്യൂ. അതില് ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ ഞങ്ങളുടെ വകുപ്പില്. തീർച്ചയായിട്ടും അതിൽ എടുത്ത് പറയാം. ഇപ്പൊ അങ്ങോട്ട് അതിലെ ഇങ്ങ് എടുത്തു എന്ന് പറഞ്ഞ മതി, ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ എടുത്തതേ ഉള്ളൂ. ഇന്ന ഒരു മീറ്റിംഗിൽ ഇന്ന് ആദ്യമായിട്ട് റിവ്യൂ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യാണ്. സോ ഗുഡ്. ഇൻഫാക്ട് ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അതുപോലെ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, നമ്മളൊരു ജോലി ചെയ്യുമ്പം അതിന്റെ ഫണ്ടമെന്റൽ ചോദ്യം എന്തിനാ ചെയ്യുന്നതെന്ന്, ഇന്നസെന്റ് ചോദിച്ച മാതിരി എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന മാതിരി എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ഒരു ബോധം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യും. ചെയ്യണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്താനുള്ള ഒരു പോയിന്റൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അതിനെ പ്രവൃത്തി ഒരു ഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഏതാ അതിനൊരു എഫക്റ്റീവ്നെസ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതല്ലെങ്കിൽ അവർ എഫേർട്ട് ഇടും, സ്വാഭാവികമല്ലേ. സോ ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. തീർച്ചയായിട്ടും ഐ കൺവേ യുവർ അപ്രീഷിയേഷൻ ടു ഹർ ആസ് വെൽ. പിന്നെ ഈ സൈക്കോളജി അടിസ്ഥാനമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ പഠിച്ചത് നിയമമാണ്, ലോ ആണ്. ലോ പഠിക്കുമ്പോഴും അതിനകത്തും ഇത് ക്രൈം ക്രിമിനൽ സൈക്കോളജി അത് ഇതൊക്കെ വരുമ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. ഇൻഫാക്ട് ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു വന്ന ഒരു ആർട്ടിക്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല, കുറ്റവും ശിക്ഷയെന്നും പറഞ്ഞിട്ട് ബന്ധ. കാരണം നമ്മൾ ശിക്ഷാരീതികൾ പലതും ഒരു തലയും വാലും ഇല്ലാത്തതാണ്. ഇതിപ്പോ നിങ്ങൾ മോഷ്ടിച്ചാൽ, കൊലപാതകം ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചാൽ, വണ്ടി ഇടിച്ചാൽ, എന്ത് ചെയ്താലും ശരി, ഇതിന് ഒറ്റമൂലിയാണ്. എന്താണ്? ഒന്നിൽ ഫൈൻ അടയ്ക്കുക അല്ലെങ്കിൽ ജയിലിലിടുക, ഒറ്റമൂലിയാണ്. ഇത് ഈ ഒറ്റമൂലി കൊടുക്കുമ്പോഴേക്ക് ചികിത്സിച്ച് അയാൾ റെഡിയാവുന്നതാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന റിഫോർമേറ്റീവ് തിയറിയിലാണ്. റിഫോർമേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ, ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ നന്നാവണം. അപ്പൊ എല്ലാത്തിനും ഒരു മരുന്ന് മതിയോ? എല്ലാവർക്കും ശിക്ഷ ജയിലിലിടുക എന്ന് പറഞ്ഞാൽ പുറത്തു വരുമ്പോഴേക്ക് അതങ്ങ് മാറും? ഇല്ലല്ലോ. അപ്പൊ റിഫോർമേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി
നിയമമായാലും ഏത് എന്തെടുത്താലും അതിനകത്ത് ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോ ഗവൺമെന്റിനകത്താണെങ്കിലും നമ്മൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും എല്ലാത്തിനകത്തും ദേർ ഇസ് എ സൈക്കോളജി. ഇക്കണോമിക്സിനകത്ത് ദേർ ഇസ് എ സൈക്കോളജി. ഇക്കണോമിക്സ് ആണല്ലോ ഈ ഈ സംവിധാനം മൊത്തം ഓടിക്കുന്നത്. ഇപ്പൊ ഈ ഈ വർഷം മരിച്ചുപോയ നോബൽ പ്രൈസ് ജേതാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ എന്തോ അദ്ദേഹത്തിന്റെ പേര് കിട്ടുപോയി, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ, അത് അതൊക്കെ എഴുതിയ അദ്ദേഹമാണ്. ഗെറ്റിംഗ് ഹിസ് നെയിം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബുക്സും ആണ്. ആക്ച്വലി നമ്മൾ ഒരു ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മൾ റാഷണൽ ആണെന്നുള്ള തെറ്റിദ്ധാരണ അത് പൊളിച്ച് ഒക്കെ ആ പുസ്തകത്തിലൂടെയാണ് വന്നത്. അപ്പൊ നമ്മൾ സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്കണോമിക്സും മനസ്സിലാക്കാൻ പറ്റും. എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു സൈക്കോളജി. അങ്ങനെ മനുഷ്യന്റെ ചിന്തകളിലാണ് എല്ലാം, അത് അതാണ് എന്റെ ഉറവിടം. പ്രശ്നങ്ങളുടെ ഉറവിടം, നന്മയുടെ ഉറവിടം, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എന്ത് വിഷയമാണെങ്കിലും അതെല്ലാം ഓടിക്കുന്നത് പ്യുവർ ഫ്രം ദ മൈൻഡ്, അപ്പോൾ ഫ്രം തോട്ട്സ്, നമ്മുടെ ചിന്തയിൽ നിന്നാണ്. ഇത് ഫിലോസഫിക്കലായിട്ടും ചിന്തിക്കാം, സൈക്കോളജിക്കലായിട്ടും ചിന്തിക്കാം. ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും എല്ലാം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. സൈക്കോളജിയുടെ ആ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് കൂടെ പരിഗണിക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തൊടുന്നതെല്ലാം അങ്ങനെ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എഴുതുമ്പോഴും അതിനകത്ത് ആ ഒരു ആംഗിളിലുള്ള പല കാര്യങ്ങളും മനഃപൂർവ്വം അല്ലെങ്കിലും വന്നിട്ടുണ്ട്. പിന്നെ കുതിരവട്ടം പോലുള്ള ഇന്റർവെൻഷൻസ്, അതും ഒരളവ് വരെ സൈക്കോളജി പഠിച്ചതിന്റെ ഒരു 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 സൈഡ് എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഡിസോർഡേഴ്സും അബ്നോർമാലിറ്റി ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു അവയർനെസ് ഉണ്ട്, കുറച്ചും കൂടെ നമ്മൾ ഇതിനകത്ത് ഇന്റർവെൻഷൻ വേണ്ടുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ബോധമുണ്ടാവും. ഇൻഫാക്ട് ആദ്യമായിട്ട് കുതിരവട്ടത്ത് പോയത് തന്നെ സത്യം പറഞ്ഞ സൈക്കോളജി പഠിച്ചുകൊണ്ടാണെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ ഒരു ഹിയറിംഗ് നടക്കുകയായിരുന്നു. അപ്പം സബ്ജഡ്ജും ഉണ്ട് കമ്മിറ്റിയിൽ. അപ്പൊ അദ്ദേഹം അദ്ദേഹമാണ് പറയുന്നത് അവിടെ എം ആർ കേസസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം സൈക്കോളജി പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് എം ആർ കേസ് എന്താണെന്നും ഡിസോർഡർ എന്താണെന്നും ഈ മെന്റൽ ഇൽനെസ് എന്താണെന്നും ഒക്കെയുള്ള ഡിഫറൻസ് അറിയുന്നത്. അപ്പൊ ഒരു മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിൽ എം ആർ കേസസ് ഇടേണ്ട കാര്യമില്ല, അത് ഇൽനെസ് അല്ലല്ലോ. അതൊരു ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂ ആണ്, അതൊരു രോഗമല്ല, അതൊരു അവസ്ഥ മാത്രമാണ്. അപ്പോ ജസ്റ്റ് ലൈക്ക് ഓട്ടിസവും ഒക്കെ അതിനെ ഒരു ഇൽനെസ് ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു ഇൽനെസ് ഉള്ള അല്ലെങ്കിൽ അത് ചികിത്സിക്കേണ്ട ഇടത്ത് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ള ഒരു ആളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നടക്കുമോ? അപ്പൊ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ആദ്യമായിട്ട് സന്ദർശിക്കാൻ പോകുന്നത് തന്നെ. സോ അങ്ങനെ ഒരു ഹിസ്റ്ററിയും ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ ലൈക്ക് ടു ട്രസ്റ്റ് പീപ്പിൾ ഫണ്ടമെന്റലി. ഞാനത് പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി മറ്റേ ലൈഫ് ബോയ്ക്കകത്ത് എടുത്ത് പറയുന്നുമുണ്ട് എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മള് പരസ്പര വിശ്വാസത്തിലാണല്ലോ മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത്. മനുഷ്യന്റെ ഇന്നത്തെ എല്ലാ ഡെവലപ്മെന്റും വിശ്വാസത്തിൽ നിന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് ചെറിയ റിസ്ക് എടുത്താണ് പോകുക. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ നിങ്ങളെ കൊള്ളക്കാരായിട്ടോ അല്ലെങ്കിൽ കുഴപ്പക്കാരായിട്ടോ വേറെ എന്തെങ്കിലും ഒരു അജണ്ടയുള്ളതായിട്ടോ ഒന്നും ഞാൻ അസ്യൂം ചെയ്യുന്നില്ല. ഐ വുഡ് ലൈക്ക് ടു ട്രസ്റ്റ് യു, ഐ വുഡ് ലൈക്ക് ടു ബിലീവ് വാട്ട് യു സേ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഫേസ് വാല്യൂവിൽ എടുത്തിട്ടാണ് ഇതിനെ ഞാൻ എഗ്രി ചെയ്യുന്നത് എന്ന് വിചാരിച്ച് എപ്പോഴും അത് ശരിയാവണമെന്നില്ല. റീസണബിൾ റിസ്ക് എപ്പോഴും ഉണ്ടാവും, പക്ഷേ ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ്, ദാറ്റ്സ് ദ വേ ലൈഫ് ഈസ്. അതുകൊണ്ടാണ് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാനും വിശ്വസിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാനും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ആത്യന്തികമായിട്ട് ആൾക്കാർ വലിയ കുഴപ്പക്കാരല്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് വലിയ ഗവേഷണവും ഇതൊന്നും ഇല്ലാതെ തന്നെ ഇമ്മീഡിയറ്റ്ലി എഗ്രി ചെയ്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ സർ അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് സാറെ പരിചയപ്പെട്ടതെന്നുള്ളതും കൂടി പറയാം. ഞാൻ കോഴിക്കോടാണ് പഠിച്ചത്.
അപ്പോ നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ സുരേഷ് കുമാർ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. സാറ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് സാറിനെ ആദ്യമായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങിയതും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും ആ ഒരു കമ്പാഷൻ ഞങ്ങളെ തിയോറിറ്റിക്കലി പഠിപ്പിച്ച വ്യക്തിയാണ് ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് എന്നുള്ള പറയുന്ന ഒരു പ്രൊജക്ട് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. വിത്ത് ദാറ്റ് നോട്ട്, താങ്ക് യു സർ അഗെയിൻ ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ. നൗ മണി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മണി. സാറിന്റെ ബുക്ക് വായിക്കാൻ അവസരം തന്ന ഈ ആരിസ് ടീച്ചറിനും ഡോക്ടർ ഉഷയ്ക്കും ആദ്യമേ തന്നെ എന്റെ നന്ദി. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സാറിനോട് സൂചിപ്പിക്കാനുള്ളത്. അതിലൊന്ന്, എന്നെ പോലെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ സരസമായ രീതിയിൽ വായിക്കാൻ ഇത് എഴുതിയത് എന്നെ ഒരുപാട് നന്ദി സാറിന്. ഞാൻ വളരെ സാധാരണക്കാരിയാണ്, ആരിസ് ടീച്ചറിന്റെ സഹായിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് അനുഗ്രഹമാണ് ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കുതിരവട്ടത്തിലുള്ള ഈ സ്ഥാപനം സാറ് പിന്തുടർന്നതുപോലെ ഇപ്പോഴും അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പിന്തുടരുന്നു തോന്നാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ആദ്യം ഒരു നന്ദി, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരുപാട് നന്ദി സാറിനോട് സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു. കുതിരവട്ടത്ത് ഇന്നും അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാവരുടെയും കൂട്ടായ്മയിൽ പലതും ഇപ്പോഴും ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ സന്തോഷം. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം വളരെ പരിമിതമായിട്ടുള്ള ആകെ രണ്ട് കുക്കൊക്കെ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെ സഹായിക്കാൻ വേണ്ടി വോളണ്ടിയേഴ്സ് ആയിട്ട് ഒരു കൂട്ടായ്മയിലും ചപ്പാത്തി ഉണ്ടാക്കാനും മറ്റുമൊക്കെ അവധി ദിവസങ്ങളിൽ കൂട്ടത്തോടെ പിള്ളേർ പോകുന്ന അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് പോകുന്ന ഒരു സിസ്റ്റം തുടങ്ങിയിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോഴും ലൈവാണ്. അപ്പൊ അതിനകത്ത് ഞാനിപ്പോഴും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കാണാം. അതായത് ഓരോ ദിവസവും അവിടെ പോയി ചപ്പാത്തി ഉണ്ടാക്കിയതിന്റെയൊക്കെ ഫോട്ടോസും അതും ഇതൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പൊ ആ ഒരു കൂട്ടായ്മ തുടരുന്നുണ്ട്, അവരുടെ ആ ഒരു സ്നേഹവും. അത് ഇത് എങ്ങനെ തുടങ്ങി ഇതിന്റെ കഥയൊന്നും എല്ലാവർക്കും അറിയൊന്നുമില്ല. അത് ഇപ്പം ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർക്ക് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതാണ് അതിലും ഭംഗി, ഒരു 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 അതിലൊരു സൗന്ദര്യമുണ്ട്. അപ്പോ മുമ്പ് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു 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 എത്തയുണ്ട്. ആദ്യത്തെ ഈ അടുത്ത കാലത്ത് വന്നിട്ട് എല്ലാവർക്കും ഒരു ലൈവ് ഒരു കോള് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ശരിക്കും ആ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ്. സോ തിങ്സ് ആർ ഹാപ്പനിങ്, ഇറ്റ്സ് കണ്ടിന്യൂയിങ്. എല്ലാം തികഞ്ഞു, എല്ലാം പെർഫെക്റ്റ് ആയി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശം വിട്ട് പിന്നെ പോയില്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന് അതിന് മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിരുന്നു ആശുപത്രി മൊത്തത്തിൽ ഒന്ന് പുതുക്കി നന്നാക്കി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇതാക്കാൻ വേണ്ടി. അപ്പൊ അതിന് അതിനു വേണ്ടുന്ന മാസ്റ്റർ പ്ലാൻ എന്ന് അത് ഞാൻ പുസ്തകത്തിൽ ബ്രീഫ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇത് നടക്കാത്തതിനെ പറ്റി വിഷമം ഇത് പറയേണ്ട കാര്യമില്ല. പോസിറ്റീവായ കാര്യങ്ങൾ ഇഷ്ടംപോലെ പറയാനുള്ളതുകൊണ്ട് അത് മാത്രം ഞാൻ പറഞ്ഞത് വിട്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ ചോദിച്ച സ്ഥിതിക്ക് പറയാം, ഒരു മാസ്റ്റർ പ്ലാൻ അതിന് തന്നെ ഒരു 19 ലക്ഷം സത്യം പറഞ്ഞാൽ ചെലവാകുന്ന കാര്യമാണ്. അത് ഒരു പ്രഗത്ഭന ആർക്കിടെക്ടിന് കിട്ടി, അതെല്ലാം അവരൊക്കെ സത്യം പറഞ്ഞാൽ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നു. കുറച്ച് അത്യാവശ്യം സ്പോൺസർഷിപ്പിലൂടെ ഒക്കെ ചെയ്തു. പ്ലാനും എല്ലാം അവിടെ ഉണ്ട്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പല വിദേശത്തും ഒക്കെ ഉള്ള പല പല NRIs ഒക്കെ അതില് തുക ഇടാൻ തയ്യാറായിട്ടും ഒക്കെ വന്നിരുന്നു. അതിനൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഞാൻ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഓർഡർ ഒക്കെ ഇറക്കിച്ചിട്ടാണ് ഞാൻ പോയത്. ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ പിന്നീട് ആ ട്രസ്റ്റ് മീറ്റിങ്ങുകൾ കൂടാതെ അങ്ങനെ വേറെ 100 ഇഷ്യൂസ് എനിക്കറിയില്ല എന്താണ് പിന്നീട് ഞാൻ നമ്മളും വിട്ടല്ലോ. അത് മുമ്പോട്ട് പോവാത്തതിൽ എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട്. മേ ബി അതിന്റെ സമയമായില്ല എന്നേ പറയാനുള്ളൂ. പക്ഷെ അവിടെ വി ഡിസേർവ് എ ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റി, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ അവിടെ കുതിരവട്ടത്ത് പോകുമ്പോഴും എപ്പോഴും അവിടെ സംസാരിക്കും ഒക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഞാനന്മേൽ കളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ആൾക്കാർക്ക് ബോധമുണ്ട്. ഇപ്പോഴെങ്കിലും എന്താ പറയാ, ഒരു അഹങ്കാരമോ ധാർഷ്ട്യത്തോടെ ഞാൻ ആനയാണ് ചേനയാണോ എന്നൊന്നും ഇല്ല. നമുക്കറിയാം ഒരു ഒരു എന്തെങ്കിലും പറ്റി അപ്പ വീണ് തീരാന്നതേ ഉള്ളൂ എന്നുള്ളൊരു ബോധം അറ്റ്ലീസ്റ്റ് ഉണ്ട്. പക്ഷെ മെന്റൽ ഹെൽത്തിനെ പറ്റി ഇപ്പോഴും അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മെന്റൽ ഹെൽത്ത് ആണ് അതിനെക്കാട്ടിലും സട്ടിലായിട്ടുള്ള ഞാനിന്മേൽ കളി. കാരണം അത് ഞാനിന്മേൽ നിന്ന് വീണ് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല വീണു എന്നുള്ളത്.
അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇറ്റ്സ് ആക്ച്വലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് 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 കാരണം ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ 99% പേർക്കും എന്തെങ്കിലും ഒരു ചെറിയ ഡിസോർഡർ എങ്കിലും ഇല്ലാതില്ല, എല്ലാവർക്കും സംതിങ് ഉണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ എല്ലാവരും ചിരിക്കുക. അപ്പൊ ഞാൻ അതിന്റെ ബാക്കിയുള്ള ഒരു 1% ആണ് ഈ ചിരിക്കുന്നത്. ആ 1%ന് 100% പ്രശ്നമാണ്, ഒരു സംശയവും വേണ്ട. ആ 99 എന്തെങ്കിലും ഒരു പ്രശ്നമാണ്, 1% കംപ്ലീറ്റ് പ്രശ്നമാണ്. അപ്പോ ദർ ഇസ് നോബഡി ഹൂ ഇസ് നോർമൽ ഇൻ ദാറ്റ് സെൻസ്. അപ്പൊ നാളെ ഞാൻ ഒരു കൈവിട്ട കേസായി മാറുമ്പോൾ, അതായത് എന്റെ ഈ ഞാണിന്മേൽ കളി എന്നാണ് വീഴുകയെന്ന് എനിക്കും അറിയില്ല, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ വീഴുന്ന സമയത്ത് ഞാൻ ചുറ്റുപാട് നോക്കുമ്പോൾ എനിക്ക് പറ്റിയ ഒരു ചികിത്സ തരാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഇല്ല, അങ്ങനെ ഒരു കൊള്ളാവുന്ന ഒരു സ്ഥലമില്ല എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ വളരെ പരിമിത കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ എന്നുള്ള ഫീല്. ഞാൻ വളരെ സ്വാർത്ഥമായിട്ട് ആണ് ആഗ്രഹിച്ചത് കുതിരവട്ടം നല്ല ഫെസിലിറ്റി ആവണം എന്നുള്ളത്, കാരണം അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഫെസിലിറ്റി അവിടെ വേണം. നമ്മൾ ഒരു എപ്പോഴും ഒരു വീട് നോക്കുമ്പോഴോ ഒരു സ്ഥലം വാങ്ങുമ്പോഴോ ഒക്കെ അടുത്ത് സ്കൂളുണ്ടോ എന്ന് അന്വേഷിക്കും, അടുത്ത് നല്ല ആശുപത്രി ഉണ്ടോ എന്ന്, നല്ലൊരു മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ല, കാരണം അത് ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാന്റഡ്, അതിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയില്ല. സോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മേ ബി വളരെ വലിയ വലിയ ആൾക്കാർക്ക്, ഭയങ്കര ഭയങ്കരന്മാർക്കൊക്കെ അങ്ങനെയാണല്ലോ പലതും സംഭവിക്കുന്നത്. വലിയ പ്രഗത്ഭന്മാർക്കും സ്വാധീനമുള്ളവർക്കും ഒക്കെ കുറച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശക്തമായിട്ട് ഉണ്ടാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ തിരിച്ചറിയുകയും അതിനുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ നാട്ടിൽ തന്നെ വിദേശത്തല്ലാതെ ഇവിടെ തന്നെ ഒരുക്കാനുള്ള ഒരു സാഹചര്യം വരികയൊക്കെ ചെയ്യട്ടെ എന്ന് പറയാനുള്ളൂ. സോ തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. അതാണ് മെന്റൽ ഹെൽത്തിന്റെ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് ബുക്ക് ആയിട്ട് വായിച്ചത് ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തിങ് ആണ് സർ. അതിലൊരു കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഓഫ് നമുക്ക് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ 90% ഓഫ് പീപ്പിൾ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് യുവർ പ്രോബ്ലം. ഇനി ബാക്കിയുള്ള 10% ദേ ആർ ഹാപ്പി ദാറ്റ് യു ആർ ഹാവിങ് ഇൻ ദാറ്റ് പ്രോബ്ലം എന്ന്. അതാണ് മനുഷ്യൻ മൊത്തത്തിലുള്ളത്. ആ ഒരു ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് 8 മന്ത്സ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ, അപ്പോഴത്തേക്കും ഷട്ട് ഡൗൺ ആയിരുന്നു. അപ്പോ ദൂരെ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ പെരുമ്പാവൂരാണെങ്കിൽ കോട്ടയം, ചാലക്കുടി, തൃശ്ശൂർ ആ ഭാഗത്തു നിന്നായിരുന്നു ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ആഫ്റ്റർ കൊറോണ. അടുത്തുള്ള പ്രദേശങ്ങളിൽ ആൾക്കാർ സെർച്ച് ചെയ്ത് ആ ഒരു സീക്ക് ചെയ്യണം ഹെൽപ്പ് എന്നുള്ള ഒരു ഇൻസൈറ്റ് കുറച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ് ശരിക്കും. കാരണം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയും. പക്ഷെ ഈ ഹെൽത്ത് സെക്ടർ നിലനിൽക്കുന്നത് ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ, നാളെ നാളെ നീളെ നീളെ. പലപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് കേസ് വരുമ്പോഴത്തേക്കും ഒരു സൈക്യാട്രിക് ഹെൽപ്പ് എടുക്കേണ്ട ഒരു സ്ഥിതിയാകുന്ന ഒരുപാടധികം കേസസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് സാർ പറഞ്ഞതുപോലെ, കാരണം ഇപ്പോ ബോളിവുഡിലൊക്കെ സുശാന്ത് സിംഗിന്റെ ഒരു സൂയിസൈഡ് വന്നപ്പോ കുറച്ചും കൂടി അവയർനെസ് വന്നു എന്ന് പറയണ പോലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. വേറൊരു കാര്യം സൂയിസൈഡ് ഒക്കെ കാരണം ഈ ഡിപ്രഷന് ഇന്ന് ഇപ്പൊ അത്യാവശ്യം എല്ലാവരും ഒരു അവയർനെസ് വന്നിട്ട്. പക്ഷെ എന്ത് സാധനവും ഡിപ്രഷൻ ആണെന്ന് ചുമ്മാ എടുത്തു ചാടി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പ്രശ്നവും ഇപ്പോൾ ഉണ്ട്. ചുമ്മാ എന്ന് പറയാം ഡിപ്രഷൻ ആണെന്ന് പറയുന്നത്, ഇത് മനുഷ്യന്റെ മനസ്സ് അത്യാവശ്യം കോംപ്ലക്സ് ആണ്, ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്, പല രീതിയിലുള്ള ഡിസോർഡേഴ്സിനുള്ള പോസിബിലിറ്റീസും മിസ്ഇന്റർപ്രിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് പ്രോപ്പർ ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ. അവയർനെസ് ശരിക്കും മനുഷ്യന്റെ മനസ്സിന്റെ മൾട്ടിറ്റ്യൂഡ് ഓഫ് പോസിബിലിറ്റീസിനെ കുറിച്ചും കൂടെ വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പത്രവാർത്തകൾ വായിക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോ വളരെ വളരെയധികം ഈ പോക്സോ കേസസും മറ്റേത് മറിച്ചൊക്കെ കാണുമ്പോഴേ ഇതിൽ പലതിനകത്തും സീനിയർ സിറ്റിസൺസ് ആണ് അക്യൂസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ സീനിയർ സിറ്റിസൺസ് അക്യൂസ്ഡ് ആയി വരുമ്പോൾ ഒരു സൈക്കോളജിയോ അല്ലെങ്കിൽ സൈക്യാട്രിയോ എസ്പെഷ്യലി ന്യൂറോ ഇതൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും വായിച്ചറിവുള്ളവർക്ക് അറിയാം ഇത് ഫ്രോണ്ടൽ ലോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂവിനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ 10-70 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കുന്നതാണ് ഫ്രോണ്ടൽ ലോബ് ശുഷ്കിക്കുന്നതും അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇവർ മോറൽ സ്റ്റാൻഡേർഡ്സ് അവർ അവർ മുമ്പുണ്ടായിരുന്നവരാവണം എന്നില്ല, അത് കംപ്ലീറ്റ്ലി ചേഞ്ച്. അപ്പൊ
എന്നാൽ ഇത് ഒരു ഇന്റർവെൻഷന്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഒരു സാധ്യതയുണ്ട്. ഇതറിയാതെ നല്ല അടി കൊടുത്താൽ ശരി, മറ്റേത് മറിച്ച് ഒരു അതേസമയം എന്താണെന്നറിയോ, കേസ് ഇതായതുകൊണ്ട് ആരും അവരുടെ ഭാഗം പറയാനോ ചിന്തിക്കാനോ തയ്യാറാവുകയില്ല. വളരെ മാന്യമായ ജീവിതം കഴിച്ചുകൂട്ടി വളരെ വളരെ നല്ല മനുഷ്യരായിട്ട് 10-70 വയസ്സ് വരെയൊക്കെ ജീവിച്ച് ഒരു ഒരു സുപ്രഭാതത്തിൽ വളരെ വൃത്തികെട്ട ആളാണെന്ന് മുദ്ര കുത്തി ജീവിതം അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അയ്യോ ഇവിടെ കണ്ടുപോയതാട്ടോ. ആ ആക്ച്വലി ഞാൻ ടൈം ഏതരാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീട്ടിൽ എത്താൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ആക്ച്വലി ഇടയിൽ അതുകൊണ്ട് ഒരു ഇടത്താവളത്തിൽ കയറിയിട്ടാണ് ഞാൻ ഓൺലൈൻ വന്നത്. അതുകൊണ്ടാണ് എനിവേ. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ സട്ടിൽ പോസിബിലിറ്റീസ് ഓഫ് ദ മൈൻഡ് മൾട്ടിറ്റ്യൂഡ്, കുറേ രീതിയിലുള്ള അബ്നോർമാലിറ്റീസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഇത് ഇതെല്ലാത്തിനെ പറ്റിയും സംസാരിക്കുകയും അവയർനെസ് വരേണ്ടതുമായിട്ടുണ്ട്. അല്ലാതെ എല്ലാം ഡിപ്രഷനായി ബന്ധപ്പെടുത്തിയിട്ടും മനസ്സിലാക്കിയാൽ ശരിയാവില്ല. പീപ്പിൾ നീഡ് ടു നോ, ഇത്തരം പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ അറിവ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇനിയും കുറെ പോകേണ്ടതുണ്ട്. കേൾക്കാമോ? യെസ്, കേൾക്കാം സർ. ഞാന് സാർ, ഞാനിപ്പോൾ എന്റെ വീട്ടിലല്ല, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര മഴയാണ്, ചിലപ്പോ സൗണ്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, മൂന്ന് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഞാന് സാറിന്റെ ഇത് വായിച്ചത്, ഈ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഹങ്കർ ഗെയിംസ്, ഓപ്പറേഷൻ സുനാമി, സവാരി ഗിരിഗിരിയാണ്. അപ്പം സാറ്, ഇതിനെനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ഹങ്കർ ഗെയിംസ് ആണ്. ട്രൈബൽസിനെ ഒക്കെ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. പക്ഷെ സാർ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവരെ മാനേജ് ചെയ്ത് ആ മാനേജേഴ്സ് ബംഗ്ലാവ് റിസോർട്ട് ആക്കിയ കാര്യമൊക്കെയാണ്. ഇതിലൊക്കെ സാറിന് ഏതെങ്കിലും മോഡൽ, റോൾ മോഡൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് എഫക്റ്റീവ് ആക്കാൻ ആരെങ്കിലും സാറിനൊരു സാറിന്റെ ലൈഫിൽ ഒരു റോൾ മോഡൽ ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇപ്പം യങ്സ്റ്റേഴ്സ്, അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആണല്ലോ, ഇപ്പം സിവിൽ സർവീസുകാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആയിരുന്നു, ഇപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടോ, അതോ നമ്മുടെ ഇപ്പോഴത്തെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണോ സിവിൽ സർവീസുകാർക്ക്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ അടുത്ത ഈ ആഴ്ച ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരുടെയുമായി ബന്ധപ്പെട്ട്. അപ്പം അവര് റീൽസ് ഇറക്കി, ആ റീൽസ് വളരെ ഭംഗിയായിരുന്നു, ഞാനും കണ്ടു, വളരെ ഇഷ്ടപ്പെടും, വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. പക്ഷെ അത് വളരെ വിവാദമായി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് സെക്രട്ടറി അവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു. ആദ്യം തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് വന്നത് സാറാണ്. അപ്പം എന്റെ ഒരു സംശയം, ഇപ്പൊ നമ്മളെപ്പോഴും കാണുന്ന അപകടകരമായ രീതിയിലാണ് ചെറുപ്പക്കാരൊക്കെ തന്നെ ഇപ്പൊ ഈ റീൽസിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം റേറ്റ് ഉണ്ടാക്കാനും വൈറലാകാനും വേണ്ടി യങ്സ്റ്റേഴ്സ് ഒക്കെ വളരെ റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവര് ചെയ്തത് വളരെ നല്ലതാണെങ്കിലും അല്ലെങ്കിൽ നിയമവിരുദ്ധം അല്ലെങ്കിലും അപ്പൊ നമ്മൾ അതിനെ അത്തരം റീൽസിനെ അനുകൂലിക്കുന്ന ഒരു ഭാവിയിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാ. ഈ മൂന്ന് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സിവിൽ സർവീസുകാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആണോ അതോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണോ? രണ്ട്, സാറിന് റോൾ മോഡൽസ് ആരെങ്കിലും ഉണ്ടോ? മൂന്ന്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ അപകടകരമായ റീൽസ് എടുക്കുകയും വെറൈറ്റി അല്ലെങ്കിൽ വൈറലാകാനുള്ള കാര്യങ്ങൾ, ഈ മൂന്നെണ്ണമാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാർ. താങ്ക് യു. താങ്ക് യു. ഒന്ന്, 2004 ശേഷമുള്ള എല്ലാ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സർവൻസും ഓൾ ഇന്ത്യ സർവീസുകാരും കോൺട്രിബ്യൂട്ടറി പെൻഷനിലാണ്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല, എക്സെപ്റ്റ് ഫോർ മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. ജുഡീഷ്യറിക്കും ആംഡ് ഫോഴ്സസിനും കൊമ്പുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഒഴിവാക്കിയിരിക്കുകയും ഞങ്ങളെ കൊണ്ടുള്ള പാവങ്ങളൊക്കെ കോൺട്രിബ്യൂട്ടറി പെൻഷനിലുമാണ്. രണ്ട്, റോൾ മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ പലയാവണ പറഞ്ഞിട്ടുള്ള എനിക്ക് റോൾ മോഡൽ ഒന്നുമില്ല, ഞാൻ തന്നെയാണ് എന്റെ റോൾ മോഡൽ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയാം, നമ്മൾ ഈ റോൾ മോഡൽ കോൺസെപ്റ്റ്, നമ്മൾ ഈ
ശരിക്കും അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നമ്മൾ ശരിക്കും സ്വയം പരിമിതപ്പെടുത്തുകയാണ്. നമ്മൾ ആരെയാണ് മോഡലായി കാണുന്നത്, പിന്നീട് അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. യു ആർ സ്റ്റക്ക് ദേർ. കാരണം മോഡൽ അതാണല്ലോ, ആ മോഡലിനപ്പുറം എങ്ങനെയാ ഞാൻ പോവാ? യു ആർ ലിമിറ്റിങ് യുവർ എബിലിറ്റി, യുവർ തോട്ട് ഓർ വാട്ട് എവർ. അതേസമയം നിങ്ങൾ നിങ്ങളെ തന്നെ റോൾ മോഡലാക്കി കാണുകയാണെങ്കിൽ ഈ മോഡൽ നന്നാക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. ഈ മോഡൽ ഒന്നുകൂടെ നന്നാക്കണ്ടേ, ഈ ഈ വർഷത്തെ മോഡലല്ല അടുത്ത വർഷം, അടുത്ത വർഷത്തെ മോഡൽ ബെറ്റർ ആയിരിക്കണം. അപ്പൊ ഐ കീപ് അപ്ഡേറ്റിംഗ് മൈ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത്യാവശ്യം അഹങ്കാരം എന്ന് കൂട്ടിക്കൊള്ളു. കാരണം എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോ മറ്റ് മോഡലുകളിൽ എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ കുറ്റം ഞാൻ കണ്ടുപിടിക്കും. എല്ലാം തികഞ്ഞതായിട്ട് ആരാ ഉള്ളത്? എല്ലാം തികഞ്ഞിട്ട് ആകെ ഉള്ളത് സത്യം പറഞ്ഞാൽ അവനവൻ മാത്രമേ ഉള്ളൂ, അവനവൻ. കാരണം നമ്മൾ നമ്മളുടെ എല്ലാ ചെയ്തികളെയും ജസ്റ്റിഫൈ ചെയ്യും. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യും ഇല്ലല്ലോ. എന്റെ കണ്ണിൽ അതിൽ ശരിയുണ്ടാവും, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവനവന്റെ കണ്ണിൽ അവനവൻ ശരിയാണ്. അപ്പോ എല്ലാം തികഞ്ഞ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, ഒരു തെറ്റും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന വേറെ ആരുണ്ട്? ഞാനല്ലാതെ എന്ന് എല്ലാവർക്കും തോന്നുന്നത് പോലെ എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ഓൺലി ബി എ ബെറ്റർ മീ എന്നുള്ളത് കൊണ്ട് ഒരു ഡെസ്പെറേറ്റ് ആയിട്ട് വേറെ റോൾ മോഡലിനെ അന്വേഷിച്ച് പോയിട്ടില്ല. അങ്ങനെ അങ്ങനെ എനിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല, ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, വളരെയധികം കൊള്ളാലോ എന്ന് തോന്നിയ ആൾക്കാരുണ്ട്. പക്ഷെ അവരാരെയും ഞാൻ ഒരു റോൾ മോഡലായിട്ട് അവരോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിഗ്രഹങ്ങൾ എത്രയോ ഉടഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വിഗ്രഹം ഉടയുമ്പോ അതിന്റെ ഒപ്പം വേറെ കുറെ കാര്യങ്ങൾ എടുത്ത് കളയേണ്ടി വരും. നല്ലതും ചീത്തയൊക്കെ മിക്സ് ആയിട്ടാണ് ഓരോ വ്യക്തിയും ഉള്ളതെന്നുള്ള അത്രയും പക്വതയെങ്കിലും നമ്മൾ ഈ പ്രായത്തിൽ കാണിക്കാൻ. ചെറിയ കുട്ടിയായിരിക്കും എനിക്ക് മനസ്സിലാക്കാം, കുട്ടിക്കൊക്കെ മോഡൽ വേണം. ഇപ്പം ഫാദർ ഫിഗർ, മദർ ഫിഗർ എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി വെരി മച്ച് റിക്വയർഡ്. നമ്മൾ മോഡൽ ചെയ്താണ് പഠിച്ച് വരുന്നത്. പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു മെച്ചൂരിറ്റി ആയി കഴിഞ്ഞു എന്ന് സ്വയം തോന്നുന്ന ഒരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് മോഡലല്ല വേണ്ടത്, ആ മോഡലിന്റെ അകത്തുള്ള ഇൻഡിവിജ്വൽ പെർട്ടിക്കുലർ ക്വാളിറ്റീസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള അത്രയ്ക്ക് ഒരു ഒരു വിവരമൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഗാന്ധിജി ഒരു റോൾ മോഡൽ ആണെന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാൻ ഇഷ്ടപ്പെടുക ഗാന്ധിജിയുടെ ഇന്ന 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 ക്വാളിറ്റീസ് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാനായിരിക്കും. പകരം ഗാന്ധിജി എന്റെ റോൾ മോഡലാണെന്ന് പറയുമ്പോൾ ഗാന്ധിജി ആസ് എ പാക്കേജ് മൊത്തമായിട്ട് എടുക്കേണ്ടി വരും. എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട് ഗാന്ധിജി ആണെങ്കിലും, എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇത് ഇത് ചിന്തകളും മറ്റൊക്കെ കൂടുതൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിനകത്ത് ആ ഗ്രാമത്തിൽ വേണ്ടുന്ന എല്ലാം ഉൽപ്പാദിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടുന്ന തുണി ഉൾപ്പെടെ ഞാൻ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നൊന്നും എനിക്ക് യോജിപ്പില്ല. ഐ ഡിസഗ്രി. പക്ഷെ ഞാനത് മോഡലായിട്ട് കണ്ട്, മോഡൽ എന്ന് പറഞ്ഞാൽ യു റെപ്ലിക്കേറ്റ് ദ ഹോൾ തിങ് അത് പറ്റില്ല. ഐ പിക്ക് ആൻഡ് ചൂസ് എനിക്ക് യോജിപ്പുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ തന്നെ മോഡൽ. വേറെന്തോ ചോദിച്ചത്, ഇത് രണ്ടും അല്ലാതെ തിരുവല്ലയിൽ അവരവിടെ പാട്ടിട്ടതിന് എന്താ പ്രശ്നം? അതിന് ഭാവിയിൽ ഇവരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ അറ്റ് ഓൾ. കാരണം നമ്മൾ ഈ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഇവരെ അനുകൂലിക്കാതിരുന്നിട്ട് ഇതെന്നൊക്കെ പറഞ്ഞ പണ്ടി പറഞ്ഞ മാതിരി നദി വറ്റിയിട്ട് അവിടുന്ന് അപ്പുറത്തെ നായ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുണ്ടിപ്പുഴയെ എടുത്ത് തലയിൽ കെട്ടിയിട്ട് ഇരിക്കേണ്ട ദാറ്റ് കൈൻഡ് ഓഫ് ഇത് ടൂൾസ് അല്ലേ, ഇതൊക്കെ ടൂൾസ് അല്ലേ. ഇപ്പോ ഇതിപ്പോ ഒരാളെ കുത്തിക്കൊന്നു എന്ന് വിചാരിച്ച് ഞാൻ കത്തി നിരോധിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പോലെ ഇരിക്കും. നമ്മള് അങ്ങനല്ലല്ലോ. ഈ റീൽ റീൽസ് കൊണ്ട് ആണോ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്? റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് മലയുടെ മേലെ കയറി താഴെ വീണ് കഴിയുമ്പം റീൽസ് ആണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നതിൽ പോലെ മണ്ടത്തരം പറയുന്നു ഉണ്ടോ? സത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മേലെ കയറി അവൻ അവന്റെ ബുദ്ധിയില്ലായ്മയും അവന്റെ എന്താ പറയാ, അവൻ വൈ ഷുഡ് ഹി ഗെറ്റ് മോട്ടിവേറ്റഡ് ഇൻ ദാറ്റ് വേ?
അവനിപ്പോ റീൽസ് ഇല്ലായിരുന്നെങ്കിൽ വേറെ രീതിയിൽ അവൻ ചത്തുപോകും, അത്രേ ഉള്ളൂ. അങ്ങനെ അവൻ ആ അത്രയ്ക്ക് ഹൈ റിസ്ക് ടേക്കിംഗ് ഒരു ഒരു സ്വഭാവം അവൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ഇത് മനുഷ്യൻ ഉണ്ടായിരുന്ന കാലം തൊട്ടേ ഇതുപോലത്തെ സാധനങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബൈക്ക് ഓടിച്ചിട്ട് എത്ര പേരാ മരിക്കുന്നത്? പക്ഷെ ബൈക്ക് നിരോധിക്കാറുണ്ടോ? ബൈക്കിൽ കയറുക, അത് വെച്ച് സർക്കസ് കാണിക്കുക, ഇത് എത്രയോ പേര് മരിക്കാറുണ്ട്, എന്നാലും അത് തന്നെ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇത് ചരിത്രാതീത കാലം തൊട്ടേ ഉള്ളതാണ്. ഇഗെയിൻ സൈക്കോളജിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ റിസ്ക് എടുത്ത് ഹൈ റിസ്ക് പരിപാടികൾ കാണിക്കുന്നത് പണ്ട് തൊട്ടേ ഈ ഇണയെ ആകർഷിക്കാൻ വേണ്ടി കാണിക്കുന്ന നമ്പറുകളാണ്. ഇത് പരിശോധിച്ചറിയാം. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു സാധനം മോശമാണെന്ന് അറിഞ്ഞാലും അത് ചെയ്യുന്നത് എന്തോ ഹീറോയിസം പോലെ, അത് ഇഷ്ടപ്പെടുന്ന, സബ് കോൺഷ്യസ്ലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് ഇത് ഓപ്പോസിറ്റ് സെക്സ് അവരെ അവരിൽ, ആൻഡ് ഇറ്റ്സ് എ ഫാക്ട് ഓൾസോ. കാരണം വളരെ പെട്ടെന്ന് ഇതിൽ ഇംപ്രഷൻ ആയി പോകാറുമുണ്ട്. ഇറ്റ് ഇസ് ആക്ച്വലി എ ഫാക്ട്. ഇതൊരു പ്രൈമോഡിയൽ സാധനമാണ് കേട്ടോ. ഇത് വളരെ ചിന്തിച്ച് തീരുമാനിക്കുന്നതല്ല, ഇതൊരു ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഇഷ്ടം തോന്നുന്നു. അതാണ് ഈ കലിപ്പനും കാന്താരിയൊക്കെ വരുന്നത്. കാരണം യു നോ ദാറ്റ് എ പേഴ്സൺ ഇസ് എ ടോക്സിക് പേഴ്സൺ, ആള് ശരിയല്ല, മറ്റേയാണ് മറച്ചയാണ്, പക്ഷെ എന്നാലും ഒന്ന് വീണു. ദാറ്റ് ഇസ് ഹൗ മൈൻഡ് വർക്ക്സ്. കാരണം പണ്ട് കാലത്ത് ഒരുപക്ഷെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി സബ് കോൺഷ്യസ്ലി നമ്മളെ വയർ ചെയ്തിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. അപ്പോ അത്യാവശ്യം റിസ്ക് ഒക്കെ എടുത്ത് വേട്ടയാടി സാഹസികമായി വരുന്ന ഒരു ഇണയാണല്ലോ വേണ്ടത്. അത് ഇന്നത്തെ കാലത്ത് വളരെ റിസ്കി ആയിട്ട് വണ്ടി ഓടിക്കുന്നതും ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് എടുത്ത് ചാടുന്നതും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള റീല് ചിത്രീകരിക്കുന്നതും ഒക്കെയാണ് ഇപ്പം ഒരു ഓപ്പോസിറ്റ് സെക്സിന് ഡോപമിൻ റഷ് കൊടുക്കുന്നത്. ഓ കൊള്ളാലോ ഇവൻ എന്ന് തോന്നിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൊള്ളാമല്ലോ ഇവൻ എന്ന് പറയുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, സോറി, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളതല്ല. എനിവേ, ഇതൊക്കെ പ്രൈമോഡിയൽ സാധനങ്ങളാണ്. ഇതൊന്നും റീല് വന്നതിന് ശേഷം ഉണ്ടായ സ്വഭാവ സവിശേഷങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഇത് പ്രോത്സാഹിപ്പിച്ചാലും നിരുത്സാഹപ്പെടുത്തിയാലും ഒന്നും ഇത്തരം രീതിയിൽ ആൾക്കാർ മരിക്കുന്നതും അംഗവൈകല്യം വരുന്നതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ജെയ്മി ടീച്ചർ, ടീച്ചറെ കേൾക്കാമോ? ടീച്ചറെ ഓഡി ആ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സർ. ആ ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം സർ, കേൾക്കാം ടീച്ചർ. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ വായനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒട്ടേറെ ചോദ്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉത്തരങ്ങളും കിട്ടി കഴിഞ്ഞു. സാർ, ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, സാർ പറയുന്നുണ്ട്, സാറിന്റെ ഒരു പ്രയോഗമുണ്ട്, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. വളരെ മനോഹരമായിട്ടും ഒത്തിരി മോട്ടിവേറ്റിംഗ് ആയിട്ടും ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് ഈ വായിച്ചു കഴിഞ്ഞപ്പോ തോന്നിയതാണ്. അപ്പോ എന്റെ ഒരു ചോദ്യം, ഒന്നാമത്തത്, സ്റ്റുഡൻസിന് നമ്മുടെ ഇപ്പോ 10th ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഞാൻ പഠിപ്പിക്കുക, അപ്പോ അവരുടെ ഒരു പാഷൻ അറിയാണ്ടാണ് കുട്ടികൾ വരിക, അല്ലെങ്കിൽ എനിക്കൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പാഷനൊക്കെ അറിഞ്ഞ് ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന കുട്ടികളുമുണ്ട്. പക്ഷെ ഈ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യാലിറ്റി തിരിച്ചറിയാത്ത കുട്ടികള് ആ കുട്ടികളെ ഈ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന പ്രയോഗം കൊണ്ട് എന്റെ മനസ്സിൽ തോന്നി, ഒരു പരിധിവരെ നമുക്ക് അവരെ അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സാറിനോട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് തോന്നിയത്, ശരിയാണോ എന്നറിയില്ല, എനിക്ക് തോന്നിയത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ സാറിനോട് എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു പ്രയോഗവുമായി ബന്ധപ്പെട്ട്, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നുള്ള പ്രയോഗവുമായി ബന്ധപ്പെട്ട്, ടു ക്യാപ്ചർ ദ ഡ്രീംസ്
ഓഫ് ദ യങ് മൈൻഡ്സ് യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സാറിന് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണെന്നാണ് സാറിനോട് എനിക്കുള്ള ചോദ്യം. രണ്ടാമത്തേത്, നമുക്കറിയാം സാറിന്റെ എല്ലാ ആക്ടിവിറ്റീസിലും കമ്പാഷനേറ്റ് കോഴിക്കോടാണെങ്കിലും ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്, അവിടെ എല്ലായിടത്തും നമുക്ക് യുവജനങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ നമ്മൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന കാഴ്ച, യുവജനങ്ങളെല്ലാം തന്നെ ഹയർ സെക്കൻഡറിയോ അതെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കാലത്ത് വർക്ക് വിസ തേടി പോയിരുന്ന കുട്ടികൾ ഇപ്പൊ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അവര് സ്റ്റഡി സ്റ്റുഡന്റ് വിസയ്ക്ക് അവർ പോവുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സർവീസ് മെന്റാലിറ്റി യുവാക്കളെ പോലും നമ്മുടെ കേരളത്തിൽ ലഭിക്കാത്തൊരു അവസ്ഥ വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ റിവോർട്ട് ടു ഹോം ടൗൺ എന്നുള്ള ആ ഒരു അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ യുവാക്കളുടെ ചിന്തയെ അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സ്വപ്നം സാർ വിഭാവനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ എന്നുള്ളതാണ്. സാറിന് ഞാൻ സംസാരിച്ചത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ ഹെഡ്ഫോൺ ആയിരുന്നു, പക്ഷെ അത് എന്തോ പ്രശ്നം കൊണ്ട് കേട്ടിട്ടുണ്ട് ടീച്ചർ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേട്ടിട്ടുണ്ട് അമ്പാനെ. ആദ്യം മറ്റേ ഫേക്ക് ചെയ്യുന്ന കാര്യം പറയായിരുന്നു അല്ലെ. ഐ തിങ്ക് ഫേക്കിംഗ് അതൊരു ഒരു തമാശക്ക് ഒരു പ്രയോഗമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊരു ജനറലൈസേഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമില്ല. കാരണം ചില അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, കാര്യം നടത്താൻ 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഫേക്ക് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ എന്താ പറയാ ദുരന്തമായിരിക്കും അത്. ഇപ്പോ ഞാനൊരു എനിക്ക് പറക്കാൻ അറിയാം അല്ലെങ്കിൽ പറക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ മലയുടെ പുറത്ത് പോയി കയ്യും വീശിയിട്ട് ഞാൻ ഫേക്ക് ചെയ്താൽ മൂക്കുടിച്ച് താഴെ വീഴത്തേ ഉള്ളൂ, വിൽ നോട്ട് ബി ഏബിൾ ടു ഫ്ലൈ. അപ്പൊ ആദ്യം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നമുക്ക് വേണം, അതിൽ നിന്ന് തുടങ്ങണം. അതിനുശേഷം 100% നമുക്ക് ബോധ്യമുള്ള ഒരു സംഭവം ചെയ്യാനാണെങ്കിൽ ഓക്കെ, ദെൻ വി വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജിയിലൂടെ ചിലപ്പോ ഒരു പരിധി വരെയെങ്കിലും അത് വർക്ക്ഔട്ട് ആവാം എന്നേ പറയാനുള്ളൂ. രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തേത്, നമ്മളെ ഇപ്പോ യുവാക്കള് സാറിന്റെ എല്ലാ വർക്കുകളിലും നമുക്കറിയാം യുവാക്കളുടെ ഒരു സാന്നിധ്യമുണ്ട്, ശക്തമായൊരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് യുവാക്കള് ഒരു നമ്മുടെ നാട്ടിൽ നിന്നും എബ്രോഡ് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ വർക്ക് വിസയ്ക്ക് പോയിരുന്നവർ ഇപ്പോൾ പ്ലസ് ടു കഴിയുമ്പോഴേ തന്നെ കുട്ടികൾ അവരുടെ ചിന്ത അങ്ങോട്ടേക്കാണ് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ യുവാക്കളുടെ ഒരു സ്കാർസിറ്റി നമുക്ക് അപ്പോ അത് ആ ഒരു റിവേർട്ട് ടു ഹോം ടൗൺ നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതികൾ സാറിന്റെ മനസ്സിലെ വിഭാവനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ. ഇവരെന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നത്? അല്ല, കുറച്ചു കഴിയുമ്പോ നമ്മുടെ നാട്ടില് ആ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു ഈ പറഞ്ഞ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചത് വേറൊന്നുമല്ല സാറെ. നമ്മളിപ്പോ കുതിരവട്ടത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു 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 കൂട്ടം യുവജനങ്ങളുടെ ഒരു സേവന മനോഭാവം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കുറച്ചു കഴിയുമ്പോൾ കുറയുമോ എന്ന് എനിക്കൊരു സംശയം തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെയാണ്, അതും അവരുടെ സേവന മനോഭാവവും അതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഒരു പ്രസൻസ് കുറയുന്നൊരവസ്ഥ വരുമല്ലോ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ പ്രസൻസ് കുറയുന്നൊരവസ്ഥ വരുമ്പോൾ എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ മലയാളികള് പൊതുവെ ലോ റിസ്ക് ടേക്കിംഗ് ആൾക്കാരാണ്. നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആന്റർപ്രനർഷിപ്പ് ഒന്നും ഇല്ല, ബിസിനസ് ഇല്ല. അങ്ങനെ അറിയാമല്ലോ, നമ്മുടെ ഒരു ആന്റർപ്രനറിയൽ
ഹങ്കർ വളരെ കുറവാണ്. നമ്മൾക്ക് ശമ്പളം മേടിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. സർക്കാർ ശമ്പളമാണെങ്കിൽ വളരെ സന്തോഷം, ഇല്ലെങ്കിലും സാലറിഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ഇവിടെ സാലറി കിട്ടി ഒരു ജോലി കിട്ടുന്നില്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് സാലറി കിട്ടുക, അത് ആ മോഡലിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ ഇപ്പൊ വിദേശത്ത് കുറച്ചുകൂടെ നേരത്തെ പോയാൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആവാം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു 30 വയസ്സാകുമ്പോൾ പോകും, ഇപ്പൊ ഒരു 18 വയസ്സിൽ ചിലപ്പോൾ പോയിരിക്കും. പിന്നെ ഒരു ചെറിയ ഡിഫറൻസ് വന്നതെന്ന് പറഞ്ഞാൽ, പോയി കഴിഞ്ഞ മുമ്പ് ഇങ്ങോട്ടേക്ക് കാശ് അയച്ചു തരുമായിരുന്നു. കാരണം 30 വയസ്സിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കംഫർട്ട് സോൺ എവിടെയാണ്, നിങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു സ്ഥലവും ഇതുവരെയൊക്കെ കൂടി നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് കൂടും, കംഫർട്ട് ലെവൽ കൂടും. പിന്നെ വേറൊന്നും കൂടെ മനസ്സിലാക്കണം, ഇന്നിപ്പം സോഷ്യൽ മീഡിയയും മീഡിയ പൊതുവെ ഒക്കെ ഉള്ള ആ ഒരു ബാഹുല്യം ഉണ്ടോ, ഇത് കാരണം ജനിച്ചു വീഴുന്ന കുട്ടികൾ നമ്മളുടെ കേരളത്തിലുള്ള ചുറ്റുപാടുകളെക്കാട്ടിലും ഒരുപക്ഷെ കംഫർട്ടബിൾ ആയിരിക്കുന്നതും അവിടെയായിരിക്കും. അവർക്ക് വലിയൊരു ഹോംലി ഫീലിങ്ങോ ഭയങ്കര ഒരു ഗൃഹാതുരത്വമോ ഒന്നും ഉണ്ടാവണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. കാരണം അവരുടെ ചിന്ത വേറെ ലൈനിലാണ് പോകുന്നത്. അവർ കേൾക്കുന്ന പാട്ടുകൾ എന്താണെന്ന് നോക്കൂ, അവരുടെ സിനിമകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ എത്ര പേര് കൊറിയൻ സിനിമ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ BTSന്റെ മ്യൂസിക് കേൾക്കുന്നുണ്ട്. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും, അപൂർവമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു നോ. പക്ഷെ പൊതുവെ യങ്ങർ ജനറേഷൻ വേറൊരു ലോകത്തും വേറൊരു കുഡ് ഈവൻ ബി ഒരു പാരലൽ ലോകമാണെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. പക്ഷെ മേ ബി നമ്മളാണ് പാരലൽ വേൾഡിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. മെയിൻ സ്ട്രീമിൽ അവർ ദേ ആർ മോർ കണക്ടഡ് വിത്ത് ദ വെസ്റ്റേൺ വേൾഡ് ആൻഡ് അതർ തിങ്സ്. അവർക്ക് അതിൽ വലിയ ഡിസ്കംഫർട്ട് ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ നേരെ എന്താ പറയാ, വെള്ളത്തിലേക്ക് മീൻ ഇറങ്ങുന്ന പോലെയാണ് അവർ ഇറങ്ങുന്നത്. അതുകൊണ്ട് അവർ ചിലപ്പോൾ തിരിച്ചു വന്നിരിക്കില്ല. അതുകൊണ്ട് കുതിരവട്ടത്ത് ഉള്ള സേവനം കുറയുന്നല്ല എനിക്ക്, ഞാൻ കാണുന്നത് കുതിരവട്ടത്തുള്ള അന്തേവാസികൾ കുറയാനാണ് സാധ്യത. ഇവിടെ ചികിത്സയ്ക്ക് കിടക്കുന്നതിന് വരെ ഇവർ അവിടെ ഉള്ള നല്ല കൊള്ളാവുന്ന സെറ്റപ്പിൽ നല്ല ചികിത്സ മേടിച്ച് അവിടെ നന്നായി ജീവിച്ചോളും. നമ്മൾ അതിനകത്ത് വലിയ തല പോയിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് വസുദൈവ കുടുംബമല്ലേ, എല്ലാരും പോയി രക്ഷപ്പെടട്ടെന്നേ, എവിടെയെങ്കിലൊക്കെ ചെയ്യുന്നത്. ഈ ഈ കൺട്രോൾ ഫ്രീക്ക് ആയിരിക്കും വേണം. നമ്മൾ നിയന്ത്രിച്ച് എല്ലാവരെയും എന്തോ പാഠം പഠിപ്പിച്ച് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച്, അതൊക്കെ ഒരു നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു ധാരണയും കൂടിയാണ്, എല്ലാം നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു ധാരണയാണ്. ആരോ ആര് സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന് പ്രത്യേകിച്ച് തെറ്റിദ്ധാരണ. സർക്കാരിന് അകത്ത് 10-17 വർഷമായിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ പറയാം സർക്കാർ ഒരു കുന്തൊന്നും നിയന്ത്രിക്കുന്നില്ല. ഇതൊക്കെ അങ്ങ് സംഭവിക്കുകയാണ്, ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ അങ്ങ് സംഭവിക്കുകയല്ലേ. അതിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഒരു അല്ലെങ്കിൽ ഇതിനകത്ത് എന്തോ ഇന്റർവെൻഷൻ നടത്തി നമ്മളങ്ങ് മലമറിക്കുമെന്നും ആൾക്കാരെ പിടിച്ചു വെക്കുമെന്നും അങ്ങനെയൊന്നും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അറ്റ് ഓൾ. ആൾക്കാർ ദേ ഹാവ് എ ഫ്രീ വിൽ, അവർക്ക് ഇച്ഛാശക്തിയുണ്ട്, അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് നമ്മളാരാണ് കയറി അവരെ അങ്ങ് നിയന്ത്രിക്കാനും നന്നാക്കാനും? അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇൻസെന്റീവ് കിട്ടണം. ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള എന്ത് ഇൻസെന്റീവ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ കുട്ടികൾക്ക് നേരത്തെ ചെന്ന് വിദേശത്ത് ചെന്നാൽ സെറ്റിൽ ആവാനുള്ളതോ അവർക്ക് അവിടെ മുമ്പോട്ട് കാണുന്ന ഒരു ഭാവി അവർക്ക് അവിടെ കാണാനുണ്ട്, അവിടെയുള്ള ജീവിത സാഹചര്യങ്ങൾ അവർ കാണുന്നുണ്ട്, അവർക്കത് ഇഷ്ടം തോന്നുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവരവിടെ നിൽക്കുന്നത്. അവർക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം തോന്നുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? അത് അത് സർക്കാരോ വ്യക്തികളോ ഒന്നും അല്ല കൊടുക്കേണ്ടതും, അത് ഈ സമൂഹമാണ്. ഈ സമൂഹം ഇവിടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, അവരെ ജഡ്ജ്മെന്റലായിട്ട് കാണുക, അവരെ കുറ്റപ്പെടുത്തുക, നിയന്ത്രിക്കുക, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരു നെഗറ്റീവ് വൈബ്സും ടോക്സിസിറ്റിയും ഒക്കെ ഉള്ള ഒരു സമൂഹം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർ ജീവനം കൊണ്ട് രക്ഷപ്പെടുമ്പോൾ അവരെ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ അല്ലല്ലോ നമ്മൾ അപ്രോച്ച് എടുക്കേണ്ടത്. വി ഷുഡ് ബി വെരി ലിബറൽ ആൻഡ് അക്കോമഡേറ്റീവ്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ദി ആൻസർ. താങ്ക് യു വിനി. ശ്രീപ്രിയ, ശ്രീപ്രിയ മാം ഉണ്ടോ? ഗുഡ് ഈവനിങ്. ചെറിയ ചെറിയൊരു ക്യൂരിയോസിറ്റിയാണ്. നമ്മളൊരു സിസ്റ്റത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോ, ഇത്രയും വലിയൊരു പ്രോജക്ട് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോ, മാമിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്.
ഞാൻ ജോയിൻ ചെയ്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓണസ്റ്റ്ലി എന്റെ ക്വസ്റ്റ്യൻ അതിലേക്കാണ് വരുന്നത്. ഐ ഹാവ് വർക്ക് ദേർ 1.5 ഇയേഴ്സ്. ഐ ഹാവ് റിസൈൻ ഫ്രം ദ ജോബ്. റൈറ്റ് നൗ വർക്കിംഗ് ഇൻ കെഎസ്എഫ്ഇ. ചോദ്യം ഇതാണ് സർ, ഞാൻ പറഞ്ഞ ചോദ്യമല്ല, ചെറിയൊരു ക്യൂരിയോസിറ്റി. നമ്മളൊരു സിസ്റ്റത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ, ഈ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കീഴിൽ, പ്രത്യേകിച്ച് കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ലൈബ്രറിയിൽ കൊണ്ടുവരുമ്പോൾ കുറെ ഒക്കെ നമ്മൾ ആ സിസ്റ്റത്തിന് നിന്ന് കൊടുക്കണം, ഒപ്പമുള്ളവരെ കൺസിഡർ ചെയ്യണം. ബട്ട് മോർ ഓർ ലെസ് വി ഹാവ് ടു ബി എഗെയിൻസ്റ്റ് ടു മെനി ഓഫ് ദം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സാറിന് ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാറിന് സാറിനുള്ള കോൺഫിഡൻസ് ആണോ, അതോ ഐ വോണ്ട് ടു ചേഞ്ച് ഇറ്റ് എന്നൊരു വലിയ ചാലഞ്ച് ആണോ, അതിലുപരി ഐ ഹാവ് ടു ഡൂ ഇറ്റ് എന്നൊരു ഡിറ്റർമിനേഷൻ ആണോ, എല്ലാറ്റിലുപരി ആർക്കും തട്ടിക്കളിക്കുന്ന ഒരു പന്താവാതിരിക്കാൻ അമ്മ ശീലിപ്പിച്ച ഒരു പാഠത്തിന്റെ റിസൾട്ട് ആണോ, ക്യൂരിയോസിറ്റി മാത്രമാണ്. താങ്ക് യു. താങ്ക് യു. ഇത് കുറച്ചൊക്കെ എല്ലാത്തിന്റെയും മിക്സാണ് കേട്ടോ. അതായത് ഒന്ന് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ അതേസമയം ചിലയിടത്ത് എന്റെ ഇൻഡിവിജ്വൽ ഫ്രീ ചോയ്സ് എന്ന് പറഞ്ഞ സാധനം, അത് കുറച്ചൊക്കെ ലോ പഠിച്ചാലുള്ള ഒരു പ്രശ്നവും കൂടിയാണ് കേട്ടോ. എൽ എൽ ബി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആവും നമ്മുടെ റൈറ്റ്സിനെ പറ്റിയും മറ്റുള്ളവരുടെ റൈറ്റ്സിനെ പറ്റിയും, കുറച്ചൊരു ഒരു ഒരു കോൺഷ്യസ്നെസ് കൂടും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു 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 പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നിയമം ലംഘിക്കാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കുറച്ച് അത്യാവശ്യം നല്ല ബോധ്യം ഉണ്ടാവും. അപ്പൊ പോസിബിലിറ്റീസ് കൂടുതൽ തുറന്നു വരും. ഇതിനെപ്പറ്റി നിയമം പഠിച്ച് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പലതും പറ്റില്ല എന്നുള്ള മുൻവിധി ഉണ്ടാവും. കാരണം ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഒരു ആവശ്യം വന്ന് വരുമ്പോൾ നമ്മൾ അതിന്റെ ലൂപ്പ് ഹോൾ കണ്ടെത്തി ചെയ്യുന്ന ഒരു ആ ഒരു പ്രക്രിയ നിയമ പഠനം കൊണ്ട് കിട്ടുന്നതാണ്. ഇപ്പൊ വളരെ സ്ട്രേറ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് കമ്പാഷൻ കോഴിക്കോടിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്രയോ സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടുന്ന പലതും ചെയ്യുക. ഇതെല്ലാം ഒരു ഒരു എന്താ പറയുക, ജോയിനിങ് ദ ഡോട്ട്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രൊസീജിയറിലൂടെയാണ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ നിയമം എന്താണ് എന്ന് ആദ്യം അറിയണം. ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്ട്രെസ്സിലുള്ള നമ്മുടെ അടുത്ത് കലക്ടറേറ്റൊക്കെ ഫീൽഡിൽ ഇരിക്കുമ്പോൾ ദിവസവും കുറെ പേര് വരും, കുറെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പം ഇപ്പൊ ശരിയാക്കാം, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. അപ്പൊ അധികം വൈകാതെ എനിക്ക് മനസ്സിലായ കലക്ടർക്ക് വലുതായിട്ട് ചെയ്യാനൊക്കെ പറ്റില്ല. കാരണം ഫണ്ട്സിന്റെ അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കൂട്ട് സിനിമയെ കാണുന്ന പോലെ ചുമ്മാ സ്വിച്ച് ഇട്ട ബൾബ് കത്തുന്ന മാതിരിയുള്ള സൊല്യൂഷൻസ് ഒന്നും അവിടെ ഇല്ല. പലതും നടക്കാൻ വലിയ പാടാണ്, നടത്തിയെടുക്കാൻ പാടാണ്. കലക്ടർ ഈ മുഗൾ രാജാവിനെ പോലെയാണ് പല രീതിയിലും, ഏത് അവസാന കാലഘട്ടത്തിലുള്ള മുഗൾ രാജാവിനെ പോലെ. മുഗൾ രാജാവ് എന്നുള്ള പദവിയേ ഉണ്ടാവുള്ളൂ, ഡൽഹിയുടെ ചുറ്റുവട്ടത്ത് മാത്രമേ ഭരണം ഉണ്ടാവുള്ളൂ. പക്ഷെ പറയുമ്പോൾ ഇന്ത്യയുടെ ചക്രവർത്തിയാണെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ അധികാരങ്ങൾ പലത് ഡിപ്പാർട്ട്മെന്റുകള്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, ഇതൊക്കെ കാരണം ഒരു 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 ലിമിറ്റഡ് പെർസ്പെക്റ്റീവിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആൾക്കാർ വന്ന് വളരെ പ്രതീക്ഷയിലാണ് പലതും ചോദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സൊല്യൂഷൻ വേണ്ടേ? അപ്പൊ അല്ലാതെ ചുമ്മാ ഇവരെ പറഞ്ഞ് പറ്റിച്ചാൽ മതിയോ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുന്നത്. അത് ഈ കുതിരവട്ടത്തെ ഇന്റർവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി, സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അപ്പൊ ഇവര് ബന്ധപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ നിയമം അറിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയാം. നിയമം അറിഞ്ഞില്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് ഇത്ര കാശ് വേണം, ഇത്ര കാശ് എടുത്തു കൊടുക്കൂ, ഞാൻ കാശ് പിരിക്കുക തുടങ്ങും, ഇമ്മാതിരി പരിപാടി തുടങ്ങും. അപ്പൊ ഈ നിയമം അറിയുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്തായാലും ചെയ്യും. അതായത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യണം, ഇന്ന ആളുടെ പ്രശ്നം തീർക്കണം. തീർക്കാൻ നിയമപരമായിട്ടുള്ള വഴി എന്താണെന്നുള്ളടത്തുനിന്നാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ സീറോ ആക്കി, ഇല്ല പണം തുടങ്ങുന്ന പരിപാടി ഇല്ല. അപ്പൊ നമ്മുടെ കോണ്ടാക്ട് റൂൾസും മറ്റേതും നിയമങ്ങളും ഇതൊക്കെ അനുസരിച്ചായി ഉടനെ. പിന്നെന്താ നമ്മൾ ചെയ്യാ, ക്യാൻവാസിങ് ഇല്ല, ഒരു സാധനത്തിനും ഇല്ല, ഫോട്ടോഗ്രാഫി ഇല്ല, മറ്റേ ഇല്ല. അപ്പൊ ഡിഗ്നിറ്റി ടേക്കൺ കെയർ, അങ്ങനെ കുറെ 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 ഈ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സില് ഈ ഇതാണ് അതിന്റെ ചട്ടക്കൂടുകളും അതിന്റെ വളയങ്ങളും കൃത്യമായിട്ട് ലോ പഠിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ വളയം കൃത്യമായിട്ട് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളയത്തിന് അകത്തൂടെ ചാടാൻ പറ്റും.
ആദ്യം വളയം എവിടെ ഉണ്ട് എന്ന് അറിയണമല്ലോ. അതാണ് ഈ ലോ. പിന്നെ ഈ വളയം ഇവിടെ ഉണ്ടെന്നും അതിനകത്തൂടെ ചാടാൻ എനിക്കാവും എന്നും മനസ്സിലായി കഴിഞ്ഞാ ഉണ്ടല്ലോ, പിന്നെ ലേശ അഹങ്കാരം വരും, എപ്പോഴും ചാടും. കൃത്യമായിട്ട് വളയം വെച്ച് ചാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ സർക്കസിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇപ്പൊ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ഒരു വളയം കണ്ടെത്തുകയും ആ വളയം മനസ്സിലാക്കി ചാടാൻ തുടങ്ങുകയും ചെയ്യും. അത് അത് ചാടാനുള്ള അവകാശം ഉണ്ടെന്നുള്ള ഒരു നിയമ വിദ്യാർത്ഥിയുടെ അഹങ്കാരം കൂടെ ആവുമ്പോ ഒരു കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഇവന് ഒരു രക്ഷയില്ലാത്ത എന്താ എപ്പോ നോക്കിയാലും ചാട്ടമാണല്ലോ എന്ന് പറയിക്കുന്ന ലെവലിൽ വരെ ചിലപ്പോൾ നമ്മൾ ചാടിയെന്നിരിക്കും. ചുമ്മാ ചാടുന്നതല്ല ഇത്, ചോദിച്ചല്ലോ, അതായത് എന്തിനു ചാടുന്നു അല്ലെങ്കിൽ എന്തിനായി ചെയ്യുന്നതെന്നുള്ളത് ചുമ്മാ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയോ അങ്ങനെയല്ല. എനിക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ല എല്ലാവർക്കും അല്ല, ചിലർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇഷ്ടമല്ല, അത് സത്യമാണ്. അതിന് ചിലർക്ക് പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ ഇഷ്ടം, അത് സത്യമാണ്. അത് ഞാൻ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഐ സീൻ തമാശക്ക് പറയാറുണ്ട്, സ്ത്രീകൾക്ക് പ്രശ്നം പറയാനാണ് ഇഷ്ടമെന്നും ആണുങ്ങളെ സോൾവ് ചെയ്യാനും പറയാറുണ്ട്. വീട്ടിലെപ്പോഴും ഇഷ്യൂ ആണ്. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ടു ഡു ദാറ്റ്. അപ്പോ വളയം ഉണ്ടെങ്കിൽ അതിനകത്തൂടെ ചാടി എങ്ങനെയെങ്കിലും അത് തീർക്കണം എന്നുള്ളൊരു അറ്റംപ്റ്റ് ഞാൻ ചെയ്യാറുണ്ട്. അത് എന്നെ പോലെ എത്രയോ പേരും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോ ദാറ്റ് ഇസ് എ ഫണ്ടമെന്റൽ തിങ്. അല്ലാതെ വാശിപ്പുറത്തോ അങ്ങനെ ഒന്നുമല്ല. ബട്ട് സൊല്യൂഷൻ ഉണ്ട്, അല്ലാതെ സൊല്യൂഷൻ ഇല്ല. ഇതിനകത്ത് പരിഹാരം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തലക്ക് കൈ വെച്ചിരിക്കുന്നത് അത് എന്തോ, ഐ നെവർ ലൈക്ക് ദാറ്റ്. അത് അങ്ങനെ അങ്ങനെ ഞാൻ ഒരു അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മിണ്ടായിരിക്കേണ്ട, ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല ടു ബി ഓണസ്റ്റ്. എല്ലാത്തിനകത്തും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പരിഹാരം ഉണ്ട് എല്ലാത്തിനും ഇല്ലേ? ഇനി ഞങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇത്രയും പേരാണ്, ഈ ആറ് പേരിലൂടെയാണ് ഞങ്ങള് കളക്ടഡ് ബ്രോ എന്ന ബുക്ക് ഞങ്ങളുടെ മെമ്പേഴ്സിലേക്ക് എത്തിയത്. ഇനി ഇഫ് യു പെർമിറ്റ് ഒന്ന് രണ്ട് പേർക്കും കൂടെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ചോദ്യം കൂടെ എടുത്തിട്ട് വൈൻഡ് അപ്പ് ആക്കിയാലോ. ഓക്കെ ഓക്കെ. റസീന മാം, മാം ഞങ്ങളുടെ സൈക്കോളജി പഠിപ്പിച്ച ഗുരുവാണ്. മാം ഒരു ഫീഡ്ബാക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. റസീന മാം, ഉഷ മാം ഉണ്ടാവില്ല. ഉണ്ടാവില്ല അല്ലേ? ഓക്കെ മാം. എന്നാൽ ആലിസ് മാമിലേക്ക് തരുന്നു. ഒരു സാറിന്റെ അസുഖവും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് അനുവദിച്ചതിൽ നിന്ന് 15 മിനിറ്റും കൂടി കൂടുതൽ സാർ തന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോ ആലിസ് മാം, ഒരു ചെറിയൊരു നമ്മുടെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് കൂടി കൂടി നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. മാം, ഓവർ ടു യു. മാം, ഓക്കെ, കൻ യു ഹിയർ മീ? ഉഷ, യെസ് മാം. സാർ പറഞ്ഞു നിർത്തിയോടത്തും തുടങ്ങാൻ, ദേർ ഈസ് നോ പ്രോബ്ലം വിത്തൗട്ട് സൊല്യൂഷൻ. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് മറക്കാതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ലോ ആൻഡ് സൈക്കോളജി. ഇത് രണ്ടിന്റെയും പ്രാധാന്യത്തെ പറ്റി സാർ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ഇപ്പൊ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട് +1 +2. ഈ ലോയുടെ ഒരു പാർട്ടും കൂടി പഠിപ്പിച്ചാൽ നന്നായിരിക്കും. കാരണം കുട്ടികൾ പലപ്പോഴും, കുട്ടികൾ തന്നെയല്ല, നമ്മളുടെ അവകാശങ്ങൾ നമ്മൾക്ക് പലപ്പോഴും അറിയില്ല. എവിടെയായാലും എവിടെ പോയി എന്ത് കാര്യം നടത്തണമെങ്കിലും നമ്മൾക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആർഗ്യൂ ചെയ്യൂ, അല്ലെങ്കിൽ നമ്മൾ അതെങ്ങനെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനൊരു അവയർനെസ് സാധാരണ ജനങ്ങൾക്കും കൂടി കൊടുക്കേണ്ടതാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കട്ടെ. റെസ്പെക്റ്റഡ് സർ ആൻഡ് മൈ ഡിയർ ബുക്ക് ക്ലബ് മെമ്പേഴ്സ്, ഇന്നത്തെ ഈ ബുക്ക് ക്ലബ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ശ്രീ പ്രശാന്ത് NIAS സാറിന് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്താനുള്ള അവസരം ലഭിച്ചതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഈ കളക്ടർ ബ്രോ എന്ന ബുക്ക്, അതിനെപ്പറ്റിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഗഹനവും അതോടൊപ്പം അത് സരസവും ആയതുകൊണ്ടാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബുക്കിന്റെ ഡിസ്കഷനിൽ പങ്കെടുത്തതിലൂടെ സാർ തന്റെ അനുഭവങ്ങളും അതുപോലെ വിജയങ്ങളും അതുപോലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും എല്ലാം നമുക്ക് പങ്കുവച്ചിരുന്നു. അതുപോലെ സിവിൽ സർവീസിലെ വിജയങ്ങളും വെല്ലുവിളികളും എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു ഏകദേശ രൂപം ഈ ബുക്ക് വായിച്ചവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്.
അതുപോലെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളെ സാമൂഹികമായ പരിമിതികളുമായി കൂട്ടിച്ചേർക്കാനുള്ള സാറിന്റെ കഴിവ് വായനക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. സാർ ഇവിടെ പങ്കുവച്ച വാക്കുകൾ ഞങ്ങളിൽ എല്ലാവരും ഒരു ദീർഘകാലം തുടരുന്നു എന്ന ഒരു സ്വാധീനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള മനുഷ്യരെ ഇപ്പൊ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഉഷയായിട്ട് സംസാരിച്ച് പറയായിരുന്നു, ഞാൻ വില്ലേജ് ഓഫീസിൽ എന്റെ ഹസ്ബൻഡ് ഒരു 2 weeks ബാക്ക് ആണ് പാസ്ഡ് അവേ. അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് പോയിട്ട് എന്റെ മക്കൾ ഇവിടെ ഇല്ലാത്തവരാണ്, അവരെല്ലാം കൊടുത്തിട്ട് പോയി. പക്ഷെ ഇന്നലെ കാലത്ത് 7 മണിക്ക് എന്നെ അദ്ദേഹം വിളിക്കുകയാണ്, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അത് കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. ഏതൊരു വില്ലേജ് ഓഫീസറാണ് അങ്ങനെ ചെയ്യുക? ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യനും നമ്മുടെ ഇടയിലുണ്ട്. അവര് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ മുൻപ് നമ്മൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യല്ല, ഒരു മോട്ടിവേഷൻ തന്നെയും കൊടുക്കേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക്, അപ്പൊ അവിടെ ഞാൻ കണ്ടതും അത് തന്നെയാണ് ഈ വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവനങ്ങൾ സാർ ചെയ്ത പോലെയുള്ള സേവനങ്ങളാണ്. അതൊരു സിവിൽ സർവീസ് സ്വപ്നം കാണുന്നവരെയും അല്ലെങ്കിൽ വായനക്കാരെയും ഒക്കെ ഒരുപോലെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. ഡോക്ടർ ഉഷ പറഞ്ഞ പോലെ യു ആർ എ ജനറലിസ്റ്റ് ഫ്രെഡ്. അപ്പം ഈ ഫ്രെഡ് എന്നുള്ള ബുക്ക് വായിച്ച് പിന്നെ ഞാൻ എവിടെ പോയാലും ഫ്രെഡുകളെ കാണുക, കണ്ടുപിടിക്കുക, അവരെ അപ്പൊ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് പോരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള ഇന്ററാക്ഷന് പ്രചോദനയോടൊപ്പം സാറ് എപ്പോഴെങ്കിലും വിളിച്ചാൽ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ സാറിന് നന്ദി പറയുന്നതിനോടൊപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ്, അതായത് ഒരു സ്നേഹ സമ്മാനം, ദ ഫ്രെഡ് ഫാക്ടർ റിട്ടൺ ബൈ മാർക്ക് സാൻബോൺ, സാറിന് അയച്ചു തരുന്നതാണ്. സാർ അത് സ്വീകരിക്കുമെന്നൊന്ന് പ്രത്യാശിക്കുന്നു. കൂടാതെ സാറുമായിട്ടുള്ള ഇന്ററാക്ഷൻ എളുപ്പമാക്കി തന്ന സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ശ്രീമതി റാണി എൻ സൈമൺ മാമിന് പ്രത്യേകം നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ വന്നു ചേർന്ന എല്ലാ മെമ്പേഴ്സിനും പ്രചോദനയുടെ പേരിൽ നന്ദി പറയുന്നു. സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു. താങ്ക് യു ആലീസ് മാഡം, ഞാനിവിടെ ഉണ്ടായിരുന്നേ ത്രൂ ഔട്ട്. അതെ മാഡം ഇല്ലാന്ന് എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലല്ല, ഞാൻ ആദ്യം മുതലേ കേറിയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര തുമ്മലും അലർജി ആയതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരുന്നത്. എന്നാലും നമ്മുടെ സാറിനോടുള്ള എന്റെ ഒരു ആരാധന ഞാൻ അറിയിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഞാൻ ഈ ബുക്ക് ഇതിനു മുമ്പ് തന്നെ വായിച്ചിട്ടുള്ളതാണ് അന്ന് എന്ന് മാത്രമല്ല, കോഴിക്കോട് സാർ അവിടെ വർക്ക് ചെയ്തപ്പോ തുടങ്ങി ഒരുപാട് പേര് ഒരു വ്യത്യസ്തത കണ്ട് ഞങ്ങളെല്ലാം വളരെ ഏറെ പ്രതീക്ഷയോട് നോക്കിക്കണ്ട ഒരു വ്യക്തിയെ ഈ രീതിയിൽ കാണാൻ സാധിച്ചതിലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിലും ആ പുസ്തകം എല്ലാവരിലും എത്തിക്കാൻ കഴിഞ്ഞതിലും ഒക്കെയുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എന്നെ ഇത്രയും നേരം സഹിച്ചതിന് നന്ദി. പിന്നെ എന്നെ ഈ വ്യത്യസ്തമായ രീതിയിൽ അന്ധകാരത്തിൽ കാണാനും കൂടെ നിങ്ങൾക്ക് സാധിച്ചു. അങ്ങനെയൊരു ഡിഫറൻസ് ആക്ച്വലി സൈക്കോളജി ആയിട്ടും ഒക്കെ ഇത്രയും നന്ദിയുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ ലൈഫ് ബോയ് എന്നുള്ള പുസ്തകം വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ചുകൂടെ ഇൻസൈറ്റ്ഫുൾ ആയനെന്ന് തോന്നുന്നു. കാരണം രണ്ടാമത് എഴുതിയ പുസ്തകം ലൈഫ് ബോയ് വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ലൈഫ് ബോയ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സൈക്കോളജിയാണ്, വേറെ ഒന്നുമില്ല. ആ അത് ഇംഗ്ലീഷിൽ കുറച്ച് ഈയിടെ ആയിട്ട് കേട്ടതേ ഉള്ളൂ. അതിന്റെ ഒറിജിനലി മലയാളത്തിലുള്ള സാധനമാണ്. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഹെൽത്തിലെ പ്രിവെന്റീവ് ആസ്പെക്ടിൽ വളരെ കമ്മി വർക്ക്സേ ഉള്ളൂ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ. പ്രത്യേകിച്ചും പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ലോട്ട്സ് ഓഫ് വേസ് ഓഫ് ഡൂയിങ് പ്രിവെന്റീവ് സ്റ്റഫ് പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള മനഃശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഒരു പ്രശ്നം സംഭവിച്ചതിന് ശേഷമുള്ള പുസ്തകങ്ങളാണ് ശാസ്ത്രീയമായിട്ടുള്ളത്. ഇത് അതായത് കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് റിലേറ്റ് ഡിസോർഡേഴ്സിന്റെ എല്ലാ പുസ്തകവും എടുത്തു നോക്കിയാൽ അറിയാം എല്ലാ ഡിസോർഡർ റിലേറ്റഡ് ബുക്സും ആഫ്റ്റർ ദ ഇവന്റ് ആണ്, പോസ്റ്റ് ഇവന്റ് ആണ്. പ്രയർ ടു ദാറ്റ് ഉള്ള ബുക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വെർച്വലി എല്ലാം തന്നെ ഇറ്റ് ആക്ച്വലി ഐദർ അൺസൈന്റിഫിക് ഓർ സ്പിരിച്വൽ.
അപ്പോ ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും പലതും സയന്റിഫിക് ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ സ്കിം ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പൊ ഈ ബുക്ക് ഞാൻ എഴുതിയതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കാലത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ്. കാരണം എങ്ങനെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ആസ്പെക്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ആൻഡ് ലൈഫ് ബോയ് എന്ന് പറഞ്ഞാൽ അറിയാം, ലൈഫ് ബോയ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ്, സോപ്പല്ല മറ്റേ ഇതാണ്, കപ്പൽ ചേരമൊക്കെ നടക്കുമ്പം നമ്മൾ ഒരു വളയത്തിൽ പിടിച്ചുകൊണ്ട് പോവല്ലോ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. അതുപോലെയുള്ള നമ്മൾ സദാ കയ്യിൽ കരുതേണ്ടുന്ന ഒരു ജീവൻ രക്ഷാ ഉപാധിയാണ് എന്ന അർത്ഥത്തിലാണ് ഇതിനകത്തുള്ള കണ്ടന്റ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി സന്തോഷം അന്വേഷിച്ച് നടക്കുന്ന എല്ലാവർക്കും ഉള്ളു, സന്തോഷം ആരാ ആഗ്രഹിക്കാത്തതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇറ്റ് ഓൾ അബൌട്ട് ബീങ് ഹാപ്പി, നത്തിങ് മോർ ദാൻ ദാറ്റ്. സോ ഇത് ഇത്രയും ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, സൈക്കോളജി എന്ന ഒരു സബ്ജക്റ്റിൽ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദിസ് ബുക്ക്. ഇതിനെക്കാട്ടിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാൻ സാധ്യത ലൈഫ് ബോയിലാണ്. ഇതിക്കുള്ളൊരു ബുക്ക് തള്ളാൻ പറ്റൂല. അപ്പൊ ശരി, അല്ല സാറേ, നമ്മളെ പറ്റി നമ്മളല്ലാതെ ആരാ പറയാ? അല്ലെങ്കിൽ പിന്നെ എന്റെ സി എ ചെയ്ത പോലെ ആദ്യം തന്നെ നിങ്ങളുടെ ഔദാരികമായിട്ട് ഫിക്സ് ചെയ്തിട്ട് പറയിക്കണം, അതെങ്ങനെയാവാം. അല്ല സർ, ഇതൊരു നല്ല തള്ളൽ ടു ദ റൈറ്റ് പാത്വേ. കാരണം നമുക്ക് എപ്പോഴും നമ്മളെ കുറിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടല്ലേ, പക്ഷെ ഈ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതില് കൂടുതലും സാർ ലാസ്റ്റ് ലൈൻ ആയിട്ട് എഴുതിയിട്ടുണ്ട് വൈഫിന്റെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ ഫാമിലി മെമ്പേഴ്സിനും ഇങ്ങനെ ഒരു പ്രചോദനം നൽകി ഇങ്ങനെ ഒരു ബുക്ക്. കാരണം ഈ ഇടയായിട്ട് ഒരുപാട് IAS ആസ്പിറൻസ് ആണെങ്കിലും അതെ, കിട്ടിയവരാണെങ്കിലും അതെ, സാറിന്റെ ബുക്കാണ് ഇൻസ്പിറേഷൻ ആയെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ തുടർന്നും അതില് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ പുസ്തകം വായിച്ചിട്ട് IAS വരണം എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ കൊള്ളാവുന്ന ആളാണ് വന്നതെന്ന് ഞാൻ പറയുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് സാധാരണ സിവിൽ സർവീസിലേക്ക് വരുന്ന പലരും പറയാറുണ്ട്, എന്റെ സ്കൂളിൽ കളക്ടർ വന്നു, അപ്പം കളക്ടർ കൊടിയും വടിയും ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഇൻസ്പയർഡ് ആയി IAS ആവാൻ തീരുമാനിച്ചു എന്ന്. ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴും വിചാരിക്കാറുണ്ട് അതൊരു കുഴപ്പം പിടിച്ച തോന്നലാണല്ലോ. കാരണം ആ ഒരു അധികാരത്തിന്റെ ചിഹ്നങ്ങളും ഗർവവും ആ ഒരു സംഭവമൊക്കെ കണ്ടിട്ടാണ് വരാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം ഈ ജോലിയുടെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒരു കമ്പാഷൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരാൾക്ക് വരാൻ തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം വളരെ നന്നായി, നല്ല നല്ല ആള്, അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ വരട്ടെ എന്നേ പറയുന്നുള്ളൂ. ഞാനത് ആരാധിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ അത് കമ്പാഷൻ ഉള്ള ആൾക്കാരെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ വളരെ ഒരു ബാക്കി അവരുടെ വേറെ എന്ത് എന്താ പറയാ ഭയങ്കര മിടുക്കരല്ലെങ്കിലും വലിയ ബുദ്ധിശക്തിയോ വലിയ കഴിവോ ഒന്നും ഇല്ലെങ്കിൽ പോലും ദേ ആർ കമ്പാഷനേറ്റ്. ഐ തിങ്ക് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഞാനും ഒന്ന് പതുക്കെ ആണെങ്കിൽ. Thank you. Thank you, sir. Thank you. Thank you so much.